സോ റിതമിനെ കുറിച്ച് നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ഒരു ഓർക്കസ്ട്ര അല്ലെങ്കിൽ ബാൻഡിലായിരിക്കും. ഈ റിതം ഒരു മ്യൂസിക് എന്ന് നോക്കുമ്പോഴത്തേക്ക് മ്യൂസിക്കിന്റെ ഒരു ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് റിതം എന്ന് പറയുന്നത്. നമുക്കിപ്പം ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നമുക്ക് ഈ റിതത്തിന്റെ ഇത് മനസ്സിലാക്കാൻ വേണ്ടി രണ്ട് ബാൻഡിനെ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. അതായത് ഒരു ഒരെണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലവണ്ണം പെർഫോം ചെയ്യുന്ന ഒരു വെൽ 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 സ്ട്രക്ചേർഡ് ഒരു ഓർക്കസ്ട്രയും വേറൊരു ജാസ് ബാൻഡ്. സാധാരണ ഒരു ജാസ് ബാൻഡ് ഫോം ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നീഡ് റേസ് ചെയ്യുമ്പോഴത്തേക്കും അതിന് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള കുറച്ച് പേര് ഒരുമിച്ച് കൂടിയാണ് ഒരു ജാസ് ബാൻഡ് ഫോം ചെയ്യുന്നത്. അപ്പം ജാസ് ബാൻഡ് ഫോം ചെയ്യുമ്പോഴത്തേക്കും അത് ഒരു വെൽ വെൽ പ്രാക്ടീസ് ചെയ്തും വെൽ സ്ട്രക്ചേർഡും അല്ലെങ്കിൽ അതിൻ്റെതായ പ്രശ്നങ്ങളും ഈ ജാസ് ബാൻഡിന് ഉണ്ടാവാറുണ്ട്. സാധാരണ ഒരു ജാസ് ബാൻഡ് ഫോം ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ഒരുമിച്ച് കൂടുന്നു, അവർക്കൊരു പ്രോഗ്രാം അല്ലെങ്കിൽ ഒരു ഈവെന്റ് കണ്ടക്ട് ചെയ്യാൻ വേണ്ടി അവര് കണ്ടക്ട് ചെയ്യാൻ വേണ്ടി അവര് പ്രാക്ടീസ് ചെയ്യുന്നു. അപ്പം അതിലുള്ള ഒരുപാട് കാര്യങ്ങൾ ഇംപ്രവൈസ്ഡ് ആയിരിക്കും. അതായത് ഓരോ ഏത് വെന്യൂവിലാണോ അവർ ചെയ്യുന്നത് അവിടുത്തെ ആൾക്കാരുടെ ഫീലും അവിടുത്തെ ഓഡിയൻസിന്റെ ഫീഡ്ബാക്സും എല്ലാം ഉൾക്കൊണ്ടായിരിക്കും ഒരു ജാസ് ബാൻഡിന്റെ പെർഫോമൻസ് നടക്കുന്നത്. ഉദാഹരണത്തിന് ഇപ്പോൾ ഇപ്പോൾ ഒരിടത്ത് ഒരു ജാസ് ബാൻഡ് ഫോം ചെയ്തു. അപ്പം അതില് ഒരാൾക്ക് എപ്പോഴും എല്ലാ നല്ലൊരു ജാസ് ബാൻഡ് അല്ലെങ്കിൽ അവിടെ ഉള്ളവർക്ക് ഒരു കമ്മിറ്റ്മെന്റ് വേണമെന്നില്ല. ഇപ്പൊ ഞാൻ ഇവിടെ പറഞ്ഞിട്ടുള്ള എക്സാമ്പിളിൽ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ജാസ് ബാൻഡിലാണെങ്കിൽ പെട്ടെന്നായിട്ട് അവർക്ക് ഒരു ജാസ് ബാൻഡ് കൂടണം. അപ്പൊ അവർ ഒരു ദിവസം പെട്ടെന്ന് ഒരുമിച്ച് കൂടുന്നു, അതിനായിട്ടുള്ള പ്രാക്ടീസസ് ചെയ്യുന്നു. പ്രാക്ടീസസ് ചെയ്തു കഴിയുമ്പോഴത്തേക്കും അവരുടെ പെട്ടെന്ന് കൂടിയത് കാരണം അവർക്ക് ഇൻസ്ട്രുമെന്റ്സ് ട്യൂൺ ചെയ്യാൻ പറ്റുന്നില്ല. അതേപോലെ തന്നെ അതിലുള്ള ആൾക്കാർക്ക് കമ്മിറ്റ്മെന്റും കുറവായിരിക്കും. പക്ഷെ ഇതെല്ലാം വെച്ചുകൊണ്ട് അത് സ്റ്റാർട്ട് ചെയ്തു കഴിഞ്ഞാൽ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ അതൊരു ഫെയിലിയറിലോട്ട് നടക്കും. അതേസമയം നമ്മളൊരു ഒരു ഓർക്കസ്ട്രയെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പെർഫോമൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ളി സ്ട്രക്ചർഡ് ആയിരിക്കും. അവർ കണ്ടിന്യൂസ് പ്രാക്ടീസസ് കാണും. ഒരു ഒപ്പേര ഹൗസിലൊക്കെ പെർഫോം ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഇയർ ലോങ് പ്രാക്ടീസിന്റെ എൻഡ് ആയിരിക്കും അവിടുത്തെ അവരുടെ ഒരു പെർഫോമൻസ്. അപ്പം അത്രയും പെർഫെക്ഷനോടെ ആയിരിക്കും ആ ഒരു പെർഫോമൻസ് വരുന്നത്. അപ്പം നമ്മളിപ്പം രണ്ടിതും കൂടെ കേൾക്കുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആദ്യത്തെ അതായത് ഒരു ജാസ് ബാൻഡിന്റെ പെർഫോമൻസ് നമുക്കൊരു റിതം അല്ലെങ്കിൽ ആ ഒരു ബീറ്റ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റത്തില്ല. അതേസമയം നമ്മൾക്ക് ആ ഒരു നമ്മളുടെ ആ ഒരു ഓർക്കസ്ട്രയുടെ കാര്യം വരുമ്പോഴത്തേക്ക് അവിടെ നമുക്ക് ആ ഒരു റിതവും അതിൻ്റെ ആ ഒരു എല്ലാ ഇതും നമുക്ക് കറക്റ്റായിട്ട് ഫീൽ ചെയ്യാൻ പറ്റും, നമുക്കത് എൻജോയ് ചെയ്യാനും പറ്റും. സോ രണ്ട് അതായത് ഓർക്കസ്ട്രയും രണ്ടും ഏറ്റവും കൂടുതൽ ഷെയർ ചെയ്യുന്നതും ആൾക്കാരെ അട്രാക്ട് ചെയ്ത് പിടിച്ചിരുത്തുന്നതും അതിന്റെ റിതം തന്നെയാണ്. അപ്പം റിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാറ്റേൺ ഓഫ് ഇറഗുലർ ആൻഡ് റെഗുലർ പൾസസ് ഇൻ എ മ്യൂസിക് ഒക്കറൻസ് ഇൻ സ്ട്രോങ് ആൻഡ് വീക്ക് മെലഡീസ് ദാറ്റ് മേക്ക് ഇറ്റ് അട്രാക്റ്റീവ്. അപ്പം ഈ റിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലുള്ള ചെറിയ ചെറിയ വേരിയേഷൻസ് പോലും അതിന്റെ ഒരു റിതത്തെ അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ അതിന്റെ റിതത്തെ മേക്ക് ചെയ്യുന്നു. അപ്പം സ്റ്റാർട്ടപ്പായിട്ട് നമ്മൾ ഈ റിതത്തെ റിലേറ്റ് ചെയ്യുമ്പോഴത്തേക്കും റിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ആ ഒരു സ്റ്റാർട്ടപ്പിന്റെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിലും അതിനെ കീപ് മൂവിങ് ഫോർവേഡ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന ഒരു ഒരു ഇൻവിസിബിൾ ഫാക്റ്റ് ആണ് റിതം എന്ന് പറയുന്നത്. സോ നമുക്ക് റിതം ഇൻ സ്റ്റാർട്ടപ്സ് എന്താണെന്ന് നോക്കാം. സോ നമുക്കൊരു കമ്പനി ഉണ്ടാക്കുമ്പോഴെന്ന് പറയും സ്ക്രാച്ചിൽ നിന്ന് ഉണ്ടാക്കുമ്പോഴത്തേക്കും ആ ഒരു കമ്പനിക്ക് ഈ ഒരു റിതം ഐഡന്റിഫൈ ചെയ്ത് അത് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കമ്പനി അല്ലെങ്കിൽ ആ ഒരു സ്റ്റാർട്ടപ്പ് സക്സസ് ആവും. അതേസമയം ആ ഒരു റിതം ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റാത്തതാണ് മേജർ റീസൺ. അതായത് മോസ്റ്റ് ഓഫ് ദി സ്റ്റാർട്ടപ്പ് കമ്പനീസ് ഒരു നമുക്കിപ്പം സക്സസ് ആവുന്ന സ്റ്റാർട്ടപ്പ് കമ്പനീസിന്റെ സ്റ്റോറീസ് നമുക്ക് അറിയാം. പക്ഷെ അതേസമയം തന്നെ ഫെയിൽ ആവുന്ന സ്റ്റാർട്ടപ്പ് കമ്പനീസ് ഉണ്ട്, അതിന്റെ സ്റ്റോറീസ് നമ്മളാരും അറിയുന്നില്ല. അതായത് ഒരു 100 സ്റ്റാർട്ടപ്പ് കമ്പനീസ് ഫോം ചെയ്യുകയാണെങ്കിൽ പോലും ഒരു 10 to 20 സ്റ്റാർട്ടപ്പ് കമ്പനീസ് മാത്രമേ, അതായത് ഓൾമോസ്റ്റ് 10 to 20% മാത്രമേ സക്സസ് ആവുന്നുള്ളൂ. ബാക്കി എല്ലാം ഫെയിലിയറിലോട്ട് പോവാറാണ് പതിവായിട്ട് നമ്മൾ കാണുന്ന ഒരു കാര്യം. അപ്പൊ ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിയിലെ റിതം എന്ന് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജാസ് ബാൻഡിലുള്ളതുപോലെ തന്നെ അതിൽ ഒരുപാട് ഇംപ്രൂവിഷൻസും ബാക്കി എല്ലാം ഉണ്ട്. അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഒരു ജാസ് ബാൻഡ് എങ്ങനെയാണോ ഫോം ചെയ്യുന്നത് അതേപോലെ തന്നെ ഒരു എയിം ഉള്ളത് അല്ലെങ്കിൽ ഒരു വിഷൻ ഉള്ള ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിനെ ഫസ്റ്റ് നമ്മൾ അസംബിൾ ചെയ്യുന്നു. അസംബിൾ ചെയ്തതിന് ശേഷം
ആ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെ നമ്മൾ ട്യൂൺ ചെയ്തെടുക്കണം. ട്യൂൺ ചെയ്തെടുക്കുമ്പോൾ അതിൽ ഒരുപാട് ഡിസ്കഷൻസ് വരും, ഒരുപാട് ഇംപ്രൊവിഷൻസ് വരും. പിന്നെ ചില സമയത്ത് അത് അറ്റ് എൻഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിയും പിടിയും ബഹളവും വരെ ഉണ്ടാവാറുണ്ട്. അതേസമയം ഈ ഒരു അടിയും പിടിയും വരുന്ന സമയത്ത് അതിൽ നിന്ന് പുതിയ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി, അല്ലെങ്കിൽ പുതിയ ഇൻസൈറ്റ്സ് എടുത്തുകൊണ്ട് നമ്മൾ മൂവ് ഫോർവേഡ് ചെയ്യുകയാണ് നമ്മൾ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത്. എങ്കിൽ മാത്രമേ ആ ഒരു ഗ്രൂപ്പിനെ നമുക്ക് നല്ലവണ്ണം നയിക്കാൻ പറ്റത്തുള്ളൂ. ഒരു സ്റ്റാർട്ടപ്പ് കമ്പനി ആകുമ്പോൾ എപ്പോഴും പുതിയ ആൾക്കാർ വരും പോകും. അതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ സ്ഥിരമായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് ചേഞ്ച് ആണ്. ആ ചേഞ്ച് ചെയ്യുന്ന എൻവയോൺമെന്റിന്റെ അടുത്ത് നമ്മൾ എത്ര നല്ലവണ്ണം അഡാപ്റ്റ് ചെയ്യുന്നു, അതിനനുസരിച്ച് നമ്മൾ ആ എൻവയോൺമെന്റിനെ എങ്ങനെ മേക്കപ്പ് ചെയ്യുന്നു, അതായിരിക്കും ആ ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിയുടെ സക്സസ്. ഈ ഈ ഒരു ഇതിനെയെല്ലാം യഥാർത്ഥത്തിൽ ഒരുമിച്ച് കൊണ്ടുപോകുന്ന നമുക്ക് സാധാരണ അറിയാം, ഒരു ജാസ് ആണെങ്കിലും ബാൻഡ് ആണെങ്കിലും അതിലൊരു ടീം ലീഡർ ഉണ്ട്, അല്ലെങ്കിൽ ആ ഓർക്കസ്ട്രയിലാണെങ്കിൽ ആ ഓർക്കസ്ട്രയുടെ ട്യൂണെല്ലാം കാണിക്കുന്ന ആ ഒരു ആളുണ്ട്. അപ്പം ഇവരുടെ ഒരു കോർഡിനേഷൻ, അല്ലെങ്കിൽ ഇവരുടെ ഇൻസ്ട്രക്ഷന്റെ ബേസിസിലുള്ള ഒരു കോർഡിനേഷൻ ആണ് ഈ ഒരു ഒരു ഓർക്കസ്ട്ര അല്ലെങ്കിൽ ഒരു ബാൻഡിനെ നല്ലവണ്ണം നയിച്ചു കൊണ്ടുപോകുന്നത്. സിമിലർലി അതേപോലെ തന്നെയാണ് ഒരു കമ്പനിയെ അപേക്ഷിച്ചിടത്തോളം അതിന്റെ സിഇഒ അല്ലെങ്കിൽ ആ ഒരു ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ. ഈ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഈ ഓരോ പ്രോബ്ലംസും അല്ലെങ്കിൽ ഈ ഫേസ് ചെയ്യുന്ന ഓരോ പ്രോബ്ലംസും ഐഡന്റിഫൈ ചെയ്ത് അതിനെ പ്രോപ്പറായിട്ട് അതിനൊരു സൊല്യൂഷൻ ഫൈൻഡ് ഔട്ട് ചെയ്ത് നമ്മൾ മൂവ് ഫോർവേഡ് ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമുക്കത് സക്സസിലോട്ട് എത്തിക്കാൻ പറ്റും. അല്ലെങ്കിൽ ബാക്കി ഏതൊരു കമ്പനിയും വന്നിട്ട് ഫെയിലായി പോകുന്നത് പോലെ അതിൽ തന്നെ ഇതായിട്ട് പോവേണ്ടി വരും. ഇപ്പം ഉദാഹരണത്തിന്, ഇപ്പം നമ്മളുടെ ചുറ്റും, അതായത് അമൽജ്യോതി, നമുക്കിവിടെ ഒരു TBI ഉണ്ട്, ടെക്നോളജി ബിസിനസ് ഇൻക്യുബേറ്റർ ഉണ്ട്. ഇവിടെ നമുക്കിപ്പം അറൗണ്ട് 66 കമ്പനീസിനെ നമ്മൾ ഇൻക്യുബേറ്റ് ചെയ്തിട്ടുണ്ട്. അതിലൊരു 20 to 25 കമ്പനീസ് ഓൾറെഡി ഗ്രാജുവേറ്റ് ആയി പാസ് ഔട്ടും ആയിട്ടുണ്ട്. അപ്പം ആ ഒരു ഇതിൽ എനിക്കിപ്പോ ഇങ്ങനെ ഈ ഒരു, അതായത് ഒരു സ്റ്റാർട്ടപ്പിന്റെ ഇത് കാരണം, അതായത് അതിലുള്ള ഒരു വിഷൻ ഇല്ലായ്മ കാരണം ഫെയിലായ ഒരു കമ്പനിക്ക് ഓർമ്മ വരുന്നു. യഥാർത്ഥത്തിൽ ഞാൻ കമ്പനിയുടെ പേര് പറയുന്നില്ല. അവര് നല്ല രീതിയിൽ, അതായത് ഒരു ഫസ്റ്റ് അവർ നമ്മുടെ TBI അപ്രോച്ച് ചെയ്യുന്നതെന്ന് പറഞ്ഞ ഒരു 5 staff മെമ്പേഴ്സ് ആയിട്ടാണ് അവർ TBI വരുന്നത്. TBI വന്ന് അവർ സീറ്റ് എടുക്കുന്നു. സീറ്റ് എടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊരു 15 staff മെമ്പേഴ്സ് വേണം. അപ്പം 15 staff മെമ്പേഴ്സിനെ വെച്ച് റൺ ചെയ്യുവാൻ വേണ്ടിയുള്ള ഒരു സീറ്റ് എടുക്കുന്നു. ആ സീറ്റ് എടുത്തതിന് ശേഷം അവര് ആ ഒരു ഇതിലോട്ട് വർക്ക് ചെയ്തും തുടങ്ങുന്നു. അതേസമയം കുറച്ച് ഓൺ ദ ഗോ, അതായത് കുറച്ചിങ്ങനെ വർക്ക് ചെയ്ത് തുടങ്ങി കുറച്ച് കഴിയുമ്പോഴത്തേക്കും അവർക്ക് അതിലുള്ള ആ ടീമിലുള്ള ഒരു പുള്ളി, ആ പുള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രസന്റ്, അതായത് നമ്മുടെ ഈ ഇൻവെസ്റ്റേഴ്സ് ആരാണോ അവരുമായിട്ടുള്ള ഫുൾ ഡിസ്കഷൻസും ബാക്കിയെല്ലാം ഹാൻഡിൽ ചെയ്യുന്ന ഈ ഒരു സിംഗിൾ പേഴ്സൺ ആയിരുന്നു. അപ്പം ഈ ഒരു പേഴ്സണൽ ഓപ്പോസിറ്റ് ക്ലയന്റിന്റെ ഫ്രണ്ടിൽ ഒരു ഇമ്പ്രഷൻ ഉണ്ടാക്കിയെടുത്തു, അതായത് ഈ ഒരു പേഴ്സണൽ ഇല്ലെങ്കിൽ ആ കമ്പനിയിൽ ഒന്നും നടക്കത്തില്ല എന്നൊരു ഒരു ഫോൾസ് ആയിട്ടുള്ള ഇമ്പ്രഷൻ ഉണ്ടാക്കിയെടുത്തു. അതേസമയം ഈ പുള്ളിക്കാരൻ ആ കമ്പനിയിൽ ഒരു പണിയും ചെയ്യത്തുമില്ല. കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഈ പുള്ളിക്കാരൻ ഈ ഒരു കമ്പനിയിൽ ഒരു പണി എടുക്കാത്തതും കാരണം ഈ പുള്ളി അവസാനം ആ കമ്പനിയിൽ നിന്ന് പുറത്താക്കി. കമ്പനിയിൽ നിന്ന് പുറത്താക്കിയപ്പോഴത്തേക്കും ഈ പുള്ളി ചെന്നിട്ട് ആ കമ്പനിയിലുള്ള ബാക്കിയുള്ളവരുടെ ഫ്രണ്ടിൽ ചെന്ന്, അതായത് ഈ ഇൻവെസ്റ്റേഴ്സിന്റെ അടുത്ത് ചെന്ന് ഒരു ഇംപ്രഷൻ ഉണ്ടാക്കി, അതായത് ഞാൻ ആ കമ്പനി വിട്ടു പോവുകയാണ്, ആ കമ്പനി പൊളിഞ്ഞു പോകുന്ന കമ്പനിയാ, നിങ്ങൾ ഇനി ആരും അതിൽ ഇൻവെസ്റ്റ് ചെയ്യല്ലേ, അപ്പം അത് കാരണം നിങ്ങൾ എല്ലാവരും ഇനി നോക്കി വേണം അതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ. അതായത് ഒരു 15 to 20 staff മെമ്പേഴ്സ് ഉള്ള ഒരു കമ്പനിക്ക് ഒരു ഇൻവെസ്റ്ററാണ്, ഒരു മെയിൻ ചീഫ് ഇൻവെസ്റ്ററാണ് ഉള്ളത്. ആ ചീഫ് ഇൻവെസ്റ്ററുടെ അടുത്ത് ചെന്നാണ് ഈ പുള്ളിക്കാരൻ അങ്ങനെയൊക്കെ പറയുന്നത്. അപ്പം ഓട്ടോമാറ്റിക്കലി ആ ഒരു ഇത് കാരണം തന്നെ ആ ഇൻവെസ്റ്റേഴ്സ് ഇതിൽ നിന്ന് ബാക്ക്വേർഡ് പുള്ളി. ഈ ബാക്ക്വേർഡ് പുള്ളി ചെയ്ത സമയത്ത് തന്നെ യഥാർത്ഥത്തിൽ അവിടെ ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ നടന്നിട്ടില്ല ആ കമ്പനിക്കകത്ത്. ഈ സിഇഒ യഥാർത്ഥത്തിൽ ഇതെല്ലാം സ്റ്റാഫ് മെമ്പേഴ്സിനെ അറിയിക്കുന്നില്ല. സിഇഒ എല്ലാം അറിയുന്നുണ്ട്, പക്ഷെ സ്റ്റാഫ് മെമ്പേഴ്സ് ഒന്നും അറിയുന്നില്ല. അതായത് കമ്പനി ഹാർഡ്ഷിപ്പിലൂടെയാണ് പോകുന്നത്. കമ്പനിക്ക് ഇങ്ങനെ ഇങ്ങനെ ഇത്രയും പ്രശ്നങ്ങളുണ്ട്, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തില്ലെങ്കിൽ ഇങ്ങനെ ഒരു ഇത് വരത്തില്ല, മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടുണ്ടെന്നുള്ള കാര്യം സിഇഒയും കമ്പനിയിലുള്ള സ്റ്റാഫ് മെമ്പേഴ്സിനെ അറിയിക്കുന്നില്ല. അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഒരു ദിവസം ആയപ്പോൾ സിഇഒ വരുന്നില്ല.
ബാക്കി സ്റ്റാഫ്സ് വന്നിരുന്ന് എങ്ങനെയൊന്നും ഇല്ലാതെ എങ്ങനെ ഓപ്പറേറ്റ് ചെയ്ത് പോവുക. അതിനുശേഷം സിഇഒ ഒരു മെസ്സേജ് ഇടുക, അതായത് ഇനി തൊട്ട് നിങ്ങൾ വരേണ്ട, നിങ്ങളുടെ ജോബ്സ് എല്ലാം ക്യാൻസൽ ആയി, നമ്മുടെ പ്രോജക്ട് ലോസ് ആയി. അപ്പം അതോടെ യഥാർത്ഥത്തിൽ ഇനി ആ ഒരു പുള്ളിക്കാരന്, അതായത് ആ സിഇഒയ്ക്ക് അതേപോലെ ഒരു റെപ്യൂട്ടേഷൻ ഉണ്ടാക്കിയെടുത്ത്, അല്ലെങ്കിൽ പുള്ളിക്കാരന് ഇതേപോലെ ഒരു കമ്പനി തുടങ്ങണമെങ്കിൽ പുള്ളിയുടെ ഇത്രയും കാലം പുള്ളി ഏൺ ചെയ്ത ആ ഒരു ഗുഡ് പ്രൊഫൈല് ലോസായി. അതേസമയം പുള്ളി ആ ഒരു ഒരു സിംഫണി ഉണ്ടാക്കുമ്പോൾ അതിൽ ഗൈഡ് ചെയ്യുന്നത് പോലെ നമ്മുടെ കമ്പനിക്ക് ഇങ്ങനെ ഇങ്ങനെ ഹാർഡ്ഷിപ്പ് ആണ്, നിങ്ങൾ സ്വല്പം ഒന്ന് സാലറിയും ബാക്കിയുള്ളത് കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം, ഇത് കഴിയുമ്പോഴത്തേക്ക് നമുക്കെല്ലാം നോർമലാവും, നോർമൽ ആകുമ്പോഴത്തേക്ക് നിങ്ങളുടെ പേയ്മെന്റും ബാക്കിയെല്ലാം നിങ്ങൾക്ക് തിരിച്ചു തരാം, നമുക്ക് അത് കഴിയുമ്പോഴത്തേക്ക് പഴയതുപോലെ തന്നെ നല്ല കമ്പനിയായിട്ട് നല്ലവണ്ണം നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റും എന്നൊരു പോസിറ്റീവ് മെസ്സേജ് ആണ് ഈ സിഇഒ ഈ ഒരു ഫോൾസ് മെസ്സേജ് കൊടുത്തതിന് പകരം കൊടുത്തിരുന്നുവെങ്കിൽ ചിലപ്പോൾ ഇന്നും ആ കമ്പനി നല്ല രീതിയിൽ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകുമായിരുന്നു. വേറൊരിതാണ് ആ ആ ഒരു കമ്പനിക്കകത്തുള്ള നല്ല നല്ല സ്റ്റാഫിനെയും മോശമായിട്ടുള്ള സ്റ്റാഫിനെയും പ്രോപ്പർലി ഐഡന്റിഫൈ ചെയ്ത് അവരെ പ്ലേസ് ചെയ്യേണ്ട പൊസിഷനിൽ പ്ലേസ് ചെയ്യാത്തത്. അപ്പം ഈ ഒരു സിഇഒ ഇങ്ങനെ ഒരു കീ റോളാണ് ഒരു കമ്പനിയിൽ പ്ലേ ചെയ്യുന്നത്. അതായത് ഒരു 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 സിംഫണി ഉണ്ടാക്കുമ്പോഴത്തേക്ക് ആ സിംഫണിക്ക് എങ്ങനെയാണോ ട്യൂൺ ചെയ്യുന്നത്, അതേപോലെ തന്നെയാണ് ഈ ഒരു സിഇഒ ആ മൊത്തം കമ്പനിയുടെ റണ്ണിങ് ട്യൂൺ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. ഇപ്പം നമുക്കടുത്ത് നോക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പനി എടുക്കുമ്പോഴത്തേക്ക് അതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഒരു ഇതാണ് ആ ഒരു കമ്പനിക്ക് പ്രോപ്പർ സ്ട്രക്ചർ ഉണ്ടായിരിക്കണം. അതായത് ഒരു സിംഫണി അല്ലെങ്കിൽ ഒരു ജാസ് ഷോ പെർഫോം ചെയ്യുമ്പോഴത്തേക്കും ഓരോ ആൾക്കാർക്കും ഓരോ ഡ്യൂട്ടി ഉണ്ട്, അല്ലെങ്കിൽ ഓരോ ആൾക്കാർക്കും ഒരു അസൈൻഡ് ടാസ്ക് ഉണ്ട്. അപ്പം ആ ടാസ്ക്കും അത് പ്രോപ്പർലി പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു കമ്പനിയെ നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ആ ഒരു സ്ട്രക്ചറും ആ ഒരു പ്രോപ്പർ ഫ്രെയിംവർക്കും ചെയ്യുന്നതിലൂടെ തന്നെ നമുക്ക് ആ കമ്പനിയുടെ പെർഫോമൻസ് നല്ലവണ്ണം ബൂസ്റ്റ് ചെയ്യാൻ സാധിക്കും. അപ്പം ഈ ഒരു സ്ട്രക്ചറും ബാക്കിയെല്ലാം ഡിഫൈൻ ചെയ്യുന്ന യഥാർത്ഥത്തിൽ ഒരു കോർ ടീം അല്ലെങ്കിൽ ആ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഇൻക്ലൂഡിങ് ദ സിഇഒ ആയിരിക്കും. ഇപ്പം ഒരു ഒരു കമ്പനിക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു സ്ട്രക്ചർ ഒരു ഫ്രെയിംവർക്ക് ഉണ്ടെങ്കിൽ ആ ഒരു കമ്പനിയിലുള്ള എല്ലാ ജോബും എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമുക്കൊരു പുതിയ പ്രോജക്റ്റ് കിട്ടുന്നു, ആ പ്രോജക്റ്റ് യഥാർത്ഥത്തിൽ ഡീല് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ പേഴ്സൺ ആയിരിക്കും. അതിനുശേഷം ഇതിനൊരു യൂസർ ഇന്റർഫേസ് ഡിസൈൻ ചെയ്യും, അതിനൊരു ഡിസൈനർ ഉണ്ട്, പുള്ളിക്ക് പുള്ളിയുടെ ടാസ്ക് കൊടുത്തിട്ടുണ്ട്, പുള്ളി അതിനെ നേരെ ഫ്രണ്ട് എൻഡിന്റെയും ബാക്ക് എൻഡിന്റെ അടുത്ത് റിപ്പോർട്ട് ചെയ്യുന്നു. അപ്പം ഇങ്ങനെ ഒരു ഒരു പ്രോപ്പർലി അല്ലെങ്കിൽ വെൽ സ്ട്രക്ചേഴ്സ് വരുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കലി എല്ലാവരുടെയും വർക്ക് പ്രോസസ്സിന് ഒരു ഫ്ലോ ആണ്. അതായത് അവർക്ക് എന്താണോ അലോട്ടഡ് അത് മാത്രം അവർ നോക്കിയാൽ മതി. ഇപ്പൊ ഒരു ഫ്രണ്ട് എൻഡ് ഡിസൈനർ, നിങ്ങൾ ആർട്സ് ആൻഡ് സയൻസ് സ്റ്റുഡൻസ് ഉണ്ടെന്നുള്ളത് അറിയാൻ, ഞാൻ ഒരു ബേസിക്കലി ഫ്രം എൻജിനീയറിംഗ് ബാക്കപ്പ് ആയതുകൊണ്ടാണ് സോഫ്റ്റ്വെയർ ഫീൽഡിനെ കുറിച്ച് ഞാനിവിടെ റെഫർ ചെയ്യുന്നത്. നമുക്ക് ഇത് എല്ലാ ഫീൽഡിനും ഇത് ആപ്ലിക്കബിൾ ആണ്. ഇപ്പം ആർട്സ് ആൻഡ് സയൻസ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇപ്പം എക്കണോമിക്സ് പഠിക്കുന്നവരാണ്, അപ്പം നിങ്ങൾ അടുത്ത് വരുമ്പോഴത്തേക്കും അക്കൗണ്ടന്റ് ആയിരിക്കും വരുന്നതിലൊരു ചാർട്ടേഡ് അക്കൗണ്ടന്റോ അല്ലെങ്കിൽ കമ്പനി സെക്രട്ടറിമാരോ ആയിരിക്കും. അപ്പോൾ അവിടെ വരുമ്പോഴും നിങ്ങൾ ആ ഒരു ചീഫ് പൊസിഷനിൽ നിന്ന് നിങ്ങളുടെ താഴെയുള്ളവരെ അല്ലെങ്കിൽ നിങ്ങളുടെ ഇന്റേൺസിനെ പ്രോപ്പർലി ആയിട്ടും വെൽ സ്ട്രക്ചേർഡും ആയിട്ട് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഔട്ട്പുട്ട് മച്ച് ബെറ്റർ ആയിരിക്കും. ഇപ്പം വേറൊരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഒരാൾക്ക്, അതായത് നമ്മളിപ്പം ഏറ്റവും കൂടുതൽ പ്രോബ്ലംസ് റൈസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഒരാൾ ചെന്ന് തലയിടുമ്പോഴാണ്. ഇപ്പൊ ഒരു കമ്പനിയുടെ എല്ലാ കാര്യങ്ങളും വെൽ സ്ട്രക്ചേർഡ് ആയിട്ടാണെങ്കിൽ ഒരാൾക്കൊരു ടാസ്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അയാൾ അത് മാത്രം നോക്കിയാൽ മതി, വേറെ ഒന്നും അയാൾ നോക്കേണ്ട ആവശ്യം വരുന്നില്ല. അത് കാരണം തന്നെ ആ ഒരു കമ്പനിക്കകത്ത് വേറെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് കുറവായിരിക്കും. ഇപ്പൊ ഒരു ഫ്രണ്ട് എൻഡ് ഡെവലപ്പർ ആണെങ്കിൽ ഫ്രണ്ട് എൻഡ് നോക്കിയാൽ മാത്രം മതി, അയാൾ ചെന്ന് ബാക്ക് എൻഡ് കാരന്റെ ജോലിക്കകത്ത് തലയിടുകയോ അതിനകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. അപ്പം ഒരു വെൽ സ്ട്രക്ചർ ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി വർക്ക് ഫ്ലോ വെൽ ആൻഡ് ഗുഡ് പ്രീ ഡിഫൈൻഡ് ആയിരിക്കും. അത് കാരണം തന്നെ നല്ലവണ്ണം ആ ഒരു കമ്പനിയുടെ മൂവ്മെന്റ് ഫ്രണ്ടിലോട്ട് പോകാനും പറ്റും. അപ്പൊ ഓവർ ദി ഇയേഴ്സ് അവർക്ക് അവരുടെ ടേൺ ഓവറും അവരുടെ സക്സസ് റേറ്റും ഒരുപാട് ഹൈ ആയിരിക്കും. സോ എപ്പോഴും ഈ ഒരു സക്സസ് അല്ലെങ്കിൽ ഒരു 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 കമ്പനിക്ക് ആ ഒരു ഫ്ലോ അല്ലെങ്കിൽ ആ ഒരു ഒരു റിതം അല്ലെങ്കിൽ ആ ഒരു
പൾസ് കൊണ്ടുവരാൻ ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ടാസ്ക് എന്ന് പറഞ്ഞ ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കലണ്ടർ ഉണ്ടാക്കുന്നതാണ്. സോ ഒരു ഒരു കമ്പനിക്കാണെങ്കിൽ എപ്പോഴും ഒരു റിക്കറിംഗ് ടാസ്ക് അല്ലെങ്കിൽ ഒരു ജോബ്സ് വരുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കലി ആ ഒരു കമ്പനിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റിതം ഓട്ടോമാറ്റിക്കലി അവർക്ക് ഉണ്ടാക്കാൻ പറ്റും. അതായത് ഒരു കലണ്ടറിൽ നമ്മളിപ്പം ഓരോ ഇതിലും ഓരോ ഗോൾസും ഓരോ ഇതും സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആ ഒരു കമ്പനിക്ക് പെട്ടെന്ന് ഫ്രണ്ടിലോട്ട് പോകാൻ പറ്റും. അതേപോലെ തന്നെ ഇപ്പം നമുക്ക് ഒരു റൂട്ടീൻ ടാസ്ക് ഒരു കലണ്ടർ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ അല്ലെങ്കിൽ സെറ്റ് ഓഫ് ടാസ്ക് ചെയ്യുന്നതിന് വേണ്ടി നമ്മളൊരു റൂട്ടീൻ ആയിട്ടൊരു ഇത് സെറ്റ് ഫോർത്ത് ചെയ്യുക, അല്ലെങ്കിൽ സിഇഒ ആണെങ്കിൽ ഓരോ പേർക്കും ഓരോ ടാസ്ക് അലോട്ട് ചെയ്യുക, നിങ്ങൾ ഈ കാര്യം ഇന്ന സമയത്തിനകത്ത് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിന്റെ റിസൾട്ട്, അതായത് നമ്മൾ യഥാർത്ഥത്തിൽ റിസൾട്ട് ഓറിയന്റഡ് ആയിട്ട് മൂവ് ഫോർവേഡ് ചെയ്യുക. അപ്പൊ റിസൾട്ട് ഓറിയന്റഡ് ആയിട്ട് നമ്മൾ മൂവ് ഫോർവേഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് സക്സസ് ആവാൻ പറ്റും. സാധാരണ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കലണ്ടേഴ്സ് ക്രിയേറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയർലി കലണ്ടേഴ്സ് ആയിരിക്കും ഇതാക്കുന്നത്. അതിൽ നമുക്ക് ഉദാഹരണത്തിന് പ്ലാൻ ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ട്രാറ്റജി വർക്ക്ഷോപ്പ് നമുക്ക് പ്രിപ്പയർ ചെയ്യാം. അതായത് ഒരു 1 to 5 days വരെയുള്ള ഒരു ഡിസ്കഷൻ സെഷൻസ്, അതിനകത്ത് നമുക്ക് നമ്മൾ ഫേസ് ചെയ്യുന്ന ചലഞ്ചസ്, നമ്മളുടെ ഒരു വർഷത്തേക്കുള്ള നമ്മളുടെ സ്ട്രാറ്റജി എങ്ങനെയായിരിക്കണം, ഈ വർഷം നമ്മൾ എന്തൊക്കെ ചെയ്യണം, അങ്ങനെ ഒരു 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 സ്ട്രാറ്റജി നമ്മൾ ഈ ഒരു ഇയർലി കലണ്ടറിൽ പുട്ട് ഫോർവേഡ് ചെയ്യും. അടുത്ത് നമുക്കൊരു സാധാരണ എല്ലാ ഒരു ഓർഗനൈസേഷൻ ചെയ്യുന്നത് പോലെ തന്നെ ഒരു 3rd quarter അല്ലെങ്കിൽ 4th quarter ആകുമ്പോഴത്തേക്കും നമ്മൾ ആ ഒരു മൊത്തം ഇയറിലുള്ള ബഡ്ജറ്റ്സും ബാക്കി ഫുൾ ഡീറ്റെയിൽസ് നമ്മളൊന്ന് അനലൈസ് ചെയ്യുക. നമുക്ക് എവിടെയൊക്കെ എമൗണ്ട് കൂടുതൽ ചിലവായി, എവിടെയൊക്കെ നമുക്ക് എമൗണ്ട് കുറച്ച് ചിലവായി, ഏതൊക്കെയാണ് നമ്മുടെ ഷോർട്ട് ഫോൾസ്, ഏതൊക്കെയാണ് എവിടെയൊക്കെ നമ്മൾ അടുത്ത പ്രാവശ്യം വരുമ്പോഴത്തേക്കും കൂടുതൽ ഫോക്കസ് ചെയ്യണം. അങ്ങനെ ഒരു 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 ഇവാലുവേഷൻ നടത്തി കഴിഞ്ഞാൽ നമുക്ക് കമ്മിങ് ഇയേഴ്സിൽ ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യാൻ പറ്റും. അടുത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയർലി നമുക്കൊരു ഈവൻസ് കിക്ക് ഓഫ് ചെയ്യാൻ പറ്റും. അതായത് ഒരു ഇവർക്ക് ഏറ്റവും കൂടുതൽ ടാസ്ക് ചെയ്യുന്നവർക്ക് ഒരു അപ്രിസിയേഷൻ, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വർക്ക് ഔട്ട്പുട്ട് കിട്ടുന്നവർക്ക് ഒരു അപ്രിസിയേഷൻ. അങ്ങനെ നമ്മൾ ഓരോ ഈവൻസ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഒരുപാട് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഇന്റേണൽ ഹാക്കത്തോൺസ് നമുക്ക് ഓർഗനൈസ് ചെയ്യാൻ പറ്റും. കമ്പനിയുടെ ബർത്ത്ഡേ നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാം. അതായത് നമ്മുടെ കമ്പനി ഫോം ചെയ്ത ഡേയ്സ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് അതിൽ നിന്ന് ഒരുപാട് ഇൻപുട്സ് കിട്ടും. അതായത് നമ്മുടെ കമ്പനിയിലുള്ള എല്ലാ സ്റ്റാഫിനെയും നമുക്ക് പോസിറ്റീവ് മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ അവർക്ക് ബോണസസ് കൊടുത്തു കഴിഞ്ഞാൽ അതും അവർക്ക് ഒരുപാട് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ വേറൊരു ഇതാണ് നമുക്ക് മന്ത്ലി ഒരു അനാലിസിസ്. മന്ത് നമുക്ക് എങ്ങനെ റൺ ചെയ്യണോ എന്നുള്ളത് ഒരു റിവ്യൂ. ഓരോ പേർക്ക് ഓരോ ടാസ്ക് മന്ത്ലി, അറ്റ് ദ എൻഡ് ഓഫ് ദ മന്ത് ഇത്രയും ടാർഗറ്റ് നമ്മൾ അച്ചീവ് ചെയ്യണമെന്ന് പറയുന്നു. പിന്നെ മന്ത് ഓഫ് ദി എൻഡ് നമ്മളൊരു എന്തെങ്കിലും ഒരു ഈവെന്റ്സ് അല്ലെങ്കിൽ സോഷ്യൽ ഈവെന്റ്സോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോവുകയോ കസ്റ്റമേഴ്സിന്റെ ഫീഡ്ബാക്ക് പാർട്ടിയോ അങ്ങനെ തുടങ്ങിയ കുറെ കാര്യങ്ങൾ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഓട്ടോമാറ്റിക്കലി നമ്മുടെ സ്റ്റാർട്ടപ്സ് കുറെ കൂടെ നല്ലോണം ബൂസ്റ്റ് ചെയ്യാൻ പറ്റും. അടുത്ത് വേറൊരു ഇത് നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ വീക്ക് നമ്മൾ പ്ലാൻ ചെയ്യുക. അതായത് ഓരോ വീക്കിൽ നമ്മളൊരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ പറയാറുണ്ട് ഒരു ചായ കുടിക്കുന്നതിൽ അതിന്റെ ചുറ്റും ഇരുന്ന് കഴിഞ്ഞാലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സ്റ്റോറീസ് വരുന്നത്, ഏറ്റവും കൂടുതൽ ഐഡിയാസ് വരുന്നത്. അപ്പോൾ ഒരു ടീം ബ്രേക്ക്ഫാസ്റ്റോ അല്ലെങ്കിൽ സ്റ്റാഫ് മാനേജേഴ്സ് മീറ്റിങ്ങോ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഓർഗനൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ നമുക്ക് അതിൽ നിന്ന് ഔട്ട്പുട്ട് കിട്ടാൻ സാധിക്കും. അതേപോലെ തന്നെയാണ് നമുക്ക് ഒരു ആൾക്കാരുടെയും നീഡ്സ് നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് അതിനനുസരിച്ച് നമ്മൾ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറെ കൂടെ ബെറ്റർ ആയിട്ട് കമ്പനി നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റും. ഇങ്ങനെ കുറെ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു സക്സസ്ഫുൾ ടീംസിനെ വാർത്തെടുക്കാൻ പറ്റും. നമുക്കിപ്പം അമൽജ്യോതിയിലും കുറച്ച് സക്സസ്ഫുൾ ടീംസ് ഉണ്ട്. അപ്പം ഈ സക്സസ്ഫുൾ ടീംസിനെ വാർത്തെടുത്ത് അതിന്റെ വർക്കൗട്ടിൽ കൂടെ മാത്രമേ നമുക്ക് സക്സസ് സ്റ്റോറീസ് മെനയാൻ പറ്റത്തുള്ളൂ. നമ്മൾ ഇതെല്ലാം മനസ്സിലാക്കുമ്പോഴും ഒരു കാര്യം നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം, അതായത് ഓരോ കമ്പനീസിനും അറ്റ്മോസ്ഫിയർ ഡിഫറൻറ്റാണ്, ഓരോ സ്റ്റാർട്ടപ്പിൻ്റെയും അറ്റ്മോസ്ഫിയർ ഡിഫറൻറ്റാണ്. നമ്മൾ അവിടെ പോകുമ്പോഴത്തേക്കും നമ്മുടെ പെർഫോമൻസ് അല്ലെങ്കിൽ നമ്മൾ പുട്ട് ഫോർവേഡ് ചെയ്യുന്ന പ്ലാനും ആ ഒരു ഏത് അറ്റ്മോസ്ഫിയറിന് വേണ്ടിയാണ് നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നത് അതിനെ ആസ്പദമായിട്ടായിരിക്കണം.
അപ്പം അങ്ങനെയെല്ലാം നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വളരെയധികം സക്സസ് സ്റ്റോറീസ് ഉണ്ടാക്കാൻ പറ്റും. ഇപ്പൊ നമ്മളുടെ അമൽജ്യോതിയിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി സ്റ്റുഡൻസ് ടീമും ഉണ്ട്, സ്റ്റാർട്ടപ്പ് ടീംസും ഉണ്ട്. ഇതിപ്പം നമ്മളുടെ ഒരു യഥാർത്ഥത്തിൽ നമ്മളുടെ അമൽജ്യോതി കോളേജിൽ നമ്മളുടെ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റത്തിനെ സ്റ്റുഡൻസ് ടീമിന്റെ ഏറ്റവും വലിയ സക്സസ് ആയിട്ട് നമ്മൾ പറയുന്ന ഒരു ഈവെന്റ് ആണ് IEDC സമിറ്റ്. അപ്പം അങ്ങനെ ഒരു ഈവെന്റ് നമ്മളിവിടെ ഓർഗനൈസ് ചെയ്തപ്പോഴത്തേക്കും അതിൽ നിന്ന് നമുക്ക് ഒരുപാട് പ്രചോദനം ഉണ്ടാവുകയും ആ ഒരു ഈവെന്റ് സക്സസ് ആയിട്ട് ഓർഗനൈസ് ചെയ്യുന്നതിൽ നിന്ന് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുകയും ചെയ്യും. നമുക്ക് ജസ്റ്റ് ആ ഒരു ഒരു ബെസ്റ്റ് ഏറ്റവും നല്ലവണ്ണം ഒരു ടീം പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഔട്ട്പുട്ട് എങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. This is the first time that IEDC Summit has moved into a college campus. IEDC Summit seems to have evolved from a gathering of like-minded people to a more defined and more focused business event. We are extremely glad that Amaljyoti has been playing a very professional host in hosting the IEDC Summit 2018. It was a great challenge for us to conduct such a great summit. More than 3,500 delegates, students from other IEDC centers came here. Around 7,000 persons were in our campus. The important factor of this success is mainly the students of this campus. They were involved. They all. There's one day on a year that all students join up with the support of all the government agencies, with so many well-established speakers, CEOs of different companies, all coming on a single venue, simultaneous events running, and you get to learn from each other, meet each other. During such a time, it's a time where our state, Kerala, needs a lot of attention and a lot of involvement from the youth, IEDC Summit was rocking it and it was helping in every aspect. Students from different engineering colleges are coming to our college to organize the program as a volunteer. They are working with our students. As an output of it, the students are getting very good contacts. They are able to make a good network and they are able to take the responsibilities. The theme of Rebuilding Kerala, we look at students to come out with solutions. Challenges of rebuilding in a very fast and effective manner. This IEDC Summit and MakerFest is very, very exciting. We have all of these young innovators inventing the technological future of Kerala. They are exciting and they are engaging and they are innovative and they really care about the world. That we're all here today talking to each other and learning from each other. And I really want to see what happens here. Which had over 30 stalls showcasing different projects from the Indian entrepreneurs or Indian makers, many innovative projects that concentrated on rebuilding Kerala. At this time where Kerala is partially damaged, we need more easier ideas and less complex methods to reconstruct Kerala to come to its full strength. Giving a platform for each and every student to involve themselves very much so that they can bring up, they can make rather than ideas, they can create something. Lot of pop-up events and so much fun. It was about the gathering of the youth from all across the state. It was fabulous, it was fantastic and amazing.
We also have the Startup Yatra, which is an event being done by Startup India, where they bring a startup vehicle across various districts of the state to propagate the spirit of entrepreneurship, spirit of innovation. MakerFest, Startup Yatra, and the theme of rebuilding Kerala and doing it in an academic environment within one of the prominent colleges is actually the key differentiating factor of this IEDC Summit. Yeah, we are very grateful to the Startup Mission of Kerala. They gave us this chance to perform this summit here. New things, new ideas come up and new initiatives come up, and also the motivation is created. 50,000 students are taking part of this great initiative. We are able to develop some leadership quality among them. That is the real outcome of this program. It shows that Kerala will become an industrial state within a short span. സോ ഞാൻ ഈ വീഡിയോ കാണിച്ചത് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളുടെ യഥാർത്ഥത്തിൽ അമൽജ്യോതി കോളേജിൽ ഞങ്ങളുടെ IEDC യഥാർത്ഥത്തിൽ റൺ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റുഡൻറ്റ് റൺ മോഡലാണ്. ഇവിടുത്തെ IEDC യഥാർത്ഥത്തിൽ സ്റ്റുഡൻറ് CEO ഉണ്ട്, സ്റ്റുഡൻറ് ബാക്കി, അതായത് സ്റ്റുഡൻറ് CEO ഉണ്ട്, CTO ഉണ്ട്. ഒരു കമ്പനി എങ്ങനെയാണോ റൺ ചെയ്യുന്നത് അതേപോലെ തന്നെയാണ് അമൽജ്യോതി IEDC റൺ ചെയ്യുന്നത്. അവരിൽ ആ ഒരു റിതം ഉണ്ട്, ആ ഒരു ഫ്ലോ ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഈവന്റ് യഥാർത്ഥത്തിൽ അറൗണ്ട് 5,000 എക്സ്റ്റേണൽ പാർട്ടിസിപ്പൻസ് ഉണ്ടായിരുന്നു, അതിൽ ഓൾമോസ്റ്റ് 3,000 അമൽജ്യോതി സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. ഇത്രയും പേര് ഒരു ക്യാമ്പസിൽ അക്കോമഡേറ്റ് ചെയ്തുകൊണ്ട് ഇത്രയും നല്ലൊരു ഈവന്റ് യഥാർത്ഥത്തിൽ ഓർഗനൈസ് ചെയ്ത ഇവിടുത്തെ ഫാക്കൽറ്റി മെമ്പേഴ്സ് അല്ല. ഇതിൽ നിങ്ങൾ രണ്ട് സ്റ്റുഡൻസിനെ കാണും, ഒരാള് ആഷിക്ക്, ഒരാള് എറിക്ക്. ഇവർ രണ്ടുമായിരുന്നു യഥാർത്ഥത്തിൽ ഈ ഒരു ഈവന്റിന്റെ മൊത്തം കീ റോൾ പ്ലേ ചെയ്തത്. അവർ തമ്മിൽ ആ ഒരു ഫ്ലോ അല്ലെങ്കിൽ ആ ഒരു റിതം ഉണ്ടായിരുന്നു. അവർ എറിക്, റിയ, റിച്ചു, ആശിഷ് പിന്നെ രണ്ടുപേരോടെ ഉണ്ടായിരുന്നു. അപ്പം ഇവര് തമ്മിൽ ആ ഒരു ഫ്ലോയും ബാക്കി എല്ലാം ഐഡന്റിഫൈ ചെയ്തത് കാരണം ഇവർക്ക് ഇത് വളരെ മനോഹരമായിട്ട് ചെയ്യാൻ സാധിച്ചു. അതിന്റെ നല്ലൊരു ഔട്ട്പുട്ട് ആയിട്ടാണ് ആ ഒരു ഈവന്റ് നമുക്ക് ഇവിടെ പുട്ട് ഫോർവേഡ് ചെയ്യാൻ പറ്റിയത്. ഇത്രയും പേരെ ഒരു ക്യാമ്പസിനകത്ത് ഉൾക്കൊള്ളിച്ചു കൊണ്ട് ഇത്രയും നല്ല മനോഹരമായിട്ടുള്ള ഒരു ഈവന്റ് ചെയ്തു. നമ്മൾ ഇപ്പോഴും പല ഈവന്റ്സിനും ഈ ഒരു ടീമിന്റെ റെഫറൻസ് മെറ്റീരിയൽസ് ആണ് ഞങ്ങൾ ഇപ്പോഴും കൺസിഡർ ചെയ്യുന്നത്. അതിനുശേഷം ഇസ്ബ കോൺഫറൻസ് എന്ന് പറഞ്ഞൊരു കോൺഫറൻസ് വന്നായിരുന്നു, അതിന് പോലും ഈ സ്റ്റുഡൻസ് പ്രിപ്പയർ ചെയ്ത ആ ഒരു വാക്ക് ത്രൂ ഗൈഡ് അല്ലെങ്കിൽ അവർ പ്രിപ്പയർ ചെയ്ത ഒരു ഡോക്യുമെന്റ് ആണ് ഞങ്ങൾ കൺസിഡർ ചെയ്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ അകത്തൊരു റിതം അല്ലെങ്കിൽ അവർക്കകത്തുള്ള ഒരു ഫ്ലോ അവർ ഐഡന്റിഫൈ ചെയ്യുകയും അതിനുവേണ്ടി അവർ വർക്ക് ചെയ്യുകയും ചെയ്തത് കാരണം അതിന് നല്ല സക്സസ് ഉണ്ടാക്കാൻ സാധിച്ചു. അടുത്ത് നമുക്ക് സ്റ്റാർട്ടപ്സിനെ കുറിച്ച് നമുക്ക് ജനറലി പറയുമ്പോഴത്തേക്കും അത് അവരിൽ ഇത് ഐഡന്റിഫൈ ചെയ്യുവാനും ഇത് വർക്ക്ഔട്ട് ചെയ്യുവാനും സാധാരണ ഒരുപാട് സമയമെടുക്കുന്നുണ്ട്. അത് കാരണം തന്നെയാണ്, അതായത് ഈ ഒരു ഫ്ലോ അല്ലെങ്കിൽ ഈ ഒരു ഇത് ഐഡന്റിഫൈ ചെയ്ത് അല്ലെങ്കിൽ ഈ ഒരു ഇൻവിസിബിൾ കൺസെപ്റ്റ് ആയിട്ടുള്ള റിതം ഐഡന്റിഫൈ ചെയ്ത് CEO അത് അതിന്റെ ബേസിസിൽ വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു കമ്പനിക്ക് എപ്പോഴും സക്സസ് എത്താൻ പറ്റും. നമ്മൾ സാധാരണ ഒരു കമ്പനിയെ സ്റ്റാർട്ടപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും അതിന് കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ട്. സാധാരണ ഒരു സ്റ്റാർട്ടപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിസ്റപ്റ്റീവ് ഇന്നോവേഷനുമായിട്ട് നമ്മുടെ എക്സിസ്റ്റിംഗ് പ്രോബ്ലംസ് അല്ലെങ്കിൽ ഒരു നമുക്കിടയിലുള്ള ഏതെങ്കിലും ഒരു പ്രോബ്ലത്തിന് ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കുകയാണെങ്കിൽ അതിനാണ് നമ്മൾ ജനറലി സ്റ്റാർട്ടപ്പ് എന്ന് പറയാറുള്ളത്. ഒരു സ്റ്റാർട്ടപ്പിനാണെങ്കിൽ സാധാരണ ഇന്ത്യക്കകത്ത് ഒരു സ്റ്റാർട്ടപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കുറച്ച് ടേംസ് ആൻഡ് കണ്ടീഷൻസ് അല്ലെങ്കിൽ കുറച്ച് ഗൈഡ് ലൈൻസ് അവർ ഫോളോ ചെയ്യണം. ROC രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ അടിയിലോ അല്ലെങ്കിൽ DIC ഡിസ്ട്രിക്ട് ഇൻഡസ്ട്രി സെന്ററിനകത്തോ ഒരു കമ്പനി രജിസ്റ്റർ ആയിരുന്നു. അതായത് അത് അവർക്ക് നാല് ടൈപ്പായിട്ട് രജിസ്റ്റർ ചെയ്യാം. ഒന്ന് പബ്ലിക് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനീസ്, രണ്ട് ലിമിറ്റഡ് ലൈബിലിറ്റി പ്രൊപ്രൈറ്റർഷിപ്പ്, മൂന്ന് പാർട്ട്ണർഷിപ്പ്, നാലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്. അടുത്ത രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിയുടെ ടേൺ ഓവർ ഒരിക്കലും 25 crores മേളിൽ പോകാൻ പറ്റത്തില്ല. 25 crores മേളിലായി കഴിഞ്ഞാൽ അത് റെഗുലർ കമ്പനിയായിട്ട് മാറും.
അടുത്തുള്ള വേറൊരു ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എക്സിസ്റ്റിംഗ് കമ്പനി ഒരു പുതിയൊരു കമ്പനിയെ ഫോം ചെയ്തു കഴിഞ്ഞാൽ അതിനെ നമുക്ക് സ്റ്റാർട്ടപ്പ് എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നമ്മളുടെ ഇടയിൽ ഒരുപാട് കമ്പനീസ് എക്സിസ്റ്റിംഗ് ഉണ്ട്. അതായത് ഇപ്പം തന്നെ നമ്മളുടെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം റിലയൻസ് അല്ലെങ്കിൽ HCL, HP, വിപ്രോ ഇങ്ങനെ തുടങ്ങി പല കമ്പനീസും ഉണ്ട്. അപ്പം ഇവരെല്ലാവരും കുറെ കാലമായിട്ടുണ്ട്. അപ്പൊ ഇവര് പുതിയൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് ഒരിക്കലും ഒരു സ്റ്റാർട്ടപ്പ് കമ്പനി എന്ന് പറയാൻ പറ്റത്തില്ല. വേറൊരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു കമ്പനിക്കകത്ത് ഇന്നൊവേഷൻ എന്ന് പറഞ്ഞ ഇന്നൊവേഷനും R&D ഒരു ഫാക്ടർ ഉണ്ടായിരുന്നു. അതായത് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റും ഇവര് കണ്ടിന്യൂസ് ആയിട്ട് പുതിയ പ്രോഡക്ട്സ് ഡെവലപ്പ് ചെയ്യുകയും അതിൽ നിന്ന് പുതിയ ഫീൽഡ്സിലോട്ട് കടന്നു ചെല്ലുകയും നമ്മുടെ സൊസൈറ്റിക്ക് ബെനിഫിഷ്യൽ ആയിട്ടുള്ള പ്രോഡക്ട്സ് അവരുടെ ഔട്ട്പുട്ട് ആയിട്ട് വരികയും ചെയ്യണം. അതേപോലെ തന്നെ വേറൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്റ്റ് ആണ് ഇവർക്ക് IP, അതായത് എനിക്ക് തോന്നുന്നു ജിപ്പു സാർ ഓൾറെഡി IP ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സിനെ കുറിച്ച് എടുത്തെന്ന് തോന്നുന്നു. അപ്പോൾ അതിൽ പറയുന്നത് പോലെ നമ്മൾ IPO പേറ്റൻസോ ഇവര് ഫയൽ ചെയ്തിരിക്കണം. എല്ലാ കമ്പനീസും യഥാർത്ഥത്തിൽ ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. ആദ്യത്തേത് ഗ്രോത്ത്, അതായത് ഒരു ഒരു സ്റ്റാർട്ടപ്പ് സ്റ്റാർട്ടപ്പ് കമ്പനിക്കാണെങ്കിൽ ഗ്രോത്ത് ഉണ്ടായിരിക്കണം. അതായത് നമുക്കിപ്പം അവരുടെ ഗ്രോത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് സഡൻ ആയിട്ട് എക്സ്പൊണൻഷ്യൽ മോഡലിലുള്ള ഗ്രോത്ത്. ഉദാഹരണത്തിന് നമുക്കിപ്പം നോക്കിക്കഴിഞ്ഞാൽ യൂബർ നമ്മളുടെ ഒരു സ്റ്റാർട്ടപ്പ് കമ്പനി ആയിട്ടാണ് വന്നത്. പക്ഷെ അവരുടെ ഗ്രോത്ത് പെട്ടെന്നായിരുന്നു അവരുടെ ഗ്രോത്ത് വന്നത്. അതായത് ആ ഒരു ഫുഡ് ഇൻഡസ്ട്രീസിൽ അവിടുത്തെ ഒരു ഗ്യാപ്പ് അവർ ഐഡന്റിഫൈ ചെയ്ത് എൻ്റർ ചെയ്തത് കാരണം അതിൻ്റെ ഒരു ഗ്രോത്ത് പെട്ടെന്നായിരുന്നു. അടുത്ത രണ്ടാമത്തെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊരു ബിസിനസ് മോഡൽ ഉണ്ടായിരിക്കണം, ഒരു ഏറ്റവും ബെസ്റ്റും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ബിസിനസ് മോഡൽ. ഒരു ബിസിനസ് മോഡൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് ഓഡിയൻസിനെ ടാർഗറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഏതൊരു അതായത് ഉദാഹരണത്തിന് നമുക്കിപ്പം സ്റ്റാർട്ടപ്പ് കമ്പനി അല്ലെങ്കിലും സ്റ്റിൽ നമ്മളുടെ ഫോൺ കമ്പനി ആയിട്ട് ഒപ്പോ, വിവോ, വൺ പ്ലസ് ഇതെല്ലാം യഥാർത്ഥത്തിൽ ഒറ്റ കമ്പനിയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പക്ഷെ അവരുടെ ടാർഗറ്റ് ഓഡിയൻസ് ടോട്ടലി ഡിഫറെന്റ് ആണ്. അതായത് വൺ പ്ലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രീമിയം ഹയർ എൻഡ്, ഒപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൽഫി എക്സ്പെർട്ടാണ്, വിവോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഫോട്ടോസിന്റെ ക്ലാരിറ്റിക്കായത് കൊടുക്കുന്നത്. അതായത് മൂന്ന് സെഗ്മെന്റിന്, അതായത് ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഫഷണൽസ്, രണ്ടാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേഡീസ്, അതായത് സെൽഫീസ് എടുക്കുന്ന ഏറ്റവും കൂടുതൽ ലേഡീസ് ആയതുകൊണ്ട് അവരെ ടാർഗറ്റ് ചെയ്യുന്നു. അടുത്ത മൂന്നാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജെൻസിനെ അല്ലെങ്കിൽ കോമൺ ആയിട്ടുള്ള ആൾക്കാരെ ടാർഗറ്റ് ചെയ്യാൻ വേണ്ടി പിന്നെ ഒരു ബഡ്ജറ്റ് ഉണ്ടെന്നുള്ള രീതിയിലാണ് അവരിറക്കുന്നത്. അതേപോലെ തന്നെയാണ് നമുക്കിപ്പം സിയോമിയുടെ ഫോൺസ് നോക്കിക്കഴിഞ്ഞാൽ പോക്കോയും സിയോമിയുടെയാണ്. അതേസമയം അതിന്റെ ലോവർ ബ്രാൻഡ്സ് ആയിട്ട് നമുക്ക് നോക്കിക്കഴിഞ്ഞ വേറൊരു കാര്യം കാണാൻ പറ്റുന്നത്, ഈ സിയോമിയുടെ ലോവർ എൻഡ് മോഡൽസിൽ അതിൽ ഓൺബോർഡ് ആയിട്ട് ആഡ്സ് ഉണ്ട്. അതായത് നമ്മളിപ്പം ഓരോ പ്രാവശ്യം അൺലോക്ക് ചെയ്യുമ്പോഴും ഓട്ടോമാറ്റിക്കലി അതിൽ ആഡ്സ് വരും. അത് യഥാർത്ഥത്തിൽ അവരുടെ ഒരു പ്രോഫിറ്റ് മോഡൽ, അതായത് അവർക്ക് ഫോൺ ആൾക്കാർക്ക് അഫോർഡബിൾ ആയിട്ട് ലോവർ പ്രൈസിൽ മാർക്കറ്റിൽ ഇറക്കുകയാണ്. പക്ഷേ അവർക്ക് അതിന്റെ ആ പ്രോഫിറ്റ് മേക്കപ്പ് ചെയ്യുവാൻ വേണ്ടി അവർ അഡ്വർടൈസ്മെന്റ്സ് യൂസ് ചെയ്യുക, അങ്ങനെയാണ് അവർ ആ ഒരു പ്രോഫിറ്റ് മേക്കപ്പ് ചെയ്യുന്നത്. അതേസമയം പോക്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹയർ എൻഡ് മോഡലാണ്. അതിൽ അവർക്ക് ഓൾറെഡി ഡയറക്റ്റ് ക്യാഷ് വരുന്നത് കാരണം അവർക്ക് അതിൻ്റെ ഒരു പ്രൈസ് കിട്ടുന്നുണ്ട്. അടുത്തുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നൊവേഷൻ്റെ ഒരു പാർട്ടാണ്. നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇടയ്ക്ക് നമ്മുടെ ഇവിടേക്ക് അതായത് അമൽജ്യോതിയിൽ പോപ്പുലർ ആയിട്ടുള്ളൊരു ബിസ്ക്കറ്റ് ബ്രാൻഡാണ് പൊട്ടറ്റോ ബിസ്ക്കറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അതായത് അതിൽ ആ ഒരു ലെയ്സിൻ്റെയും ബാക്കി ലെയ്സിൻ്റെയൊക്കെ ഒരു മസാല ഫ്ലേവർ ഉണ്ട്. അപ്പം ആ ഒരു മസാല ഫ്ലേവറൊക്കെ വന്നിട്ട് അവർ ഇത് മാർക്കറ്റ് ഇറക്കിയപ്പോഴത്തേക്കും ആൾക്കാരെല്ലാം വാങ്ങിച്ച് കഴിക്കാൻ തുടങ്ങി. അതായത് ഒരു ബിസ്ക്കറ്റ് ആണെങ്കിലും അതിന് ആ ഒരു ലെയ്സിൻ്റെയും ബാക്കി എല്ലാത്തിൻ്റെയും ഒരു ഫ്ലേവർ ഉണ്ട്. യഥാർത്ഥത്തിൽ ഈ ഒരു ബിസ്ക്കറ്റ് മാനുഫാക്ചർ ചെയ്യുന്നത് ബംഗ്ലാദേശിൽ നിന്നാണ്. അവിടെ നിന്ന് അവർ ഇമ്പോർട്ട്, ബംഗ്ലാദേശിൽ നിന്ന് അവർ എക്സ്പോർട്ട് ചെയ്യുന്നു, ഇന്ത്യ ഇമ്പോർട്ട് ചെയ്യുന്നു. അതായത് ഏറ്റവും നോർത്ത് ഈസ്റ്റ് ഉള്ള ബംഗ്ലാദേശിൽ നിന്ന് സൗത്തിലുള്ള കേരളത്തിൽ വരെ അവർ ആ ഒരു ഇതെത്തി. ഈ ഒരു പ്രോഡക്റ്റ്, അതായത് ഈ ഒരു
പൊട്ടറ്റോ ബിസ്ക്കറ്റ് എന്നുള്ള ബിസ്ക്കറ്റിന്റെ കേസ് എടുക്കുമ്പോഴത്തേക്കും അവർ മാർക്കറ്റിൽ ഇത്രയും എസ്റ്റാബ്ലിഷ് ചെയ്യുമ്പോഴും അവർ ഇറങ്ങിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ബംഗ്ലാദേശിൽ നിന്ന് ആ ഒരു ബിസ്ക്കറ്റ് ഇന്ത്യയിൽ ഇറക്കിയപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവരിറക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ആ ഒരു മാർക്കറ്റിൽ മാർക്കറ്റ് ഇൻഡസ്ട്രീസിലുള്ള ലീഡിംഗ് ആയിട്ടുള്ള പാർലേജി, ബ്രിട്ടാനിയ ഇങ്ങനെ തുടങ്ങിയ പല ബിസ്ക്കറ്റ് ബ്രാൻഡ്സിന്റെയും കൂടെയാണ് ഇവരെ ഇറക്കിയത്. എന്നിട്ട് പോലും അത് സക്സസ് ആയി. അത് അത്രയും അൺസർട്ടൺ എൻവയോൺമെന്റിലും സക്സസ് ആവും. ഒരു സ്റ്റാർട്ടപ്പിന് നല്ല ഒരു ബിസിനസ് മോഡലും അതിന്റെ ഒരു ഇന്നൊവേറ്റീവ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റും അവർക്കൊരു നല്ലൊരു വിഷൻ ഗ്രോ ചെയ്യുവാനുള്ള വിഷനും ഉണ്ടെങ്കിൽ അവർക്ക് സക്സസ് ആവാനുള്ള ചാൻസസ് ഒരുപാട് ഹൈ ആണ്. സോ ഒരു സ്റ്റാർട്ടപ്പ് യഥാർത്ഥത്തിൽ എന്താണ് ചെയ്യുന്നത്? അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ഒരു ഡിസ്രപ്റ്റീവ് ഐഡിയാസുമായിട്ടാണ് നമ്മുടെ മാർക്കറ്റിൽ വരുന്നത്. എക്സിസ്റ്റിംഗ് ടെക്നോളജീസിനെ ഫുൾ പൊളിച്ചടുക്കിക്കൊണ്ട് അവരുടെ ഒരു പുതിയൊരു ഐഡിയ ഇവർ ഇറക്കുമ്പോഴത്തേക്കും അത് സക്സസ് ആവുന്നു. നമുക്ക് അടുത്ത് കുറച്ച് കേസ് സ്റ്റഡീസ് നോക്കാം, ഒരു ബിസിനസ്സിനും സ്റ്റാർട്ടപ്പിനും എക്സാമ്പിൾ ആയിട്ട്. ബിഗ് ബാസാർ, നമുക്ക് എല്ലാവർക്കും അറിയാന്നുള്ളതാണ് ബിഗ് ബാസാർ. ബിഗ് ബാസാറിനെ കുറിച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് ഓൾമോസ്റ്റ് 350+ സ്റ്റോർസ് ഇൻ ഇന്ത്യ ഉണ്ട്. അവരുടെ വാല്യുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2000 crores ആണ്. അവര് ഫൗണ്ട് ചെയ്തത് 2001 അതിനുശേഷം ഈ മാർക്കറ്റിലോട്ട് കടന്നു വന്ന ഒരു ഒരു കമ്പനിയാണ് ഫ്ലിപ്കാർട്ട്. അവർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ മൊത്തത്തിൽ അവർക്ക് 6 വെയർ ഹൗസസേ ഉള്ളൂ. അവരുടെ വാല്യുവേഷൻ 98,000 crores മേളില. അതായത് ബിഗ് ബാസാർ 2001 ഫോം ചെയ്ത് 2021 20 വർഷം കഴിയുമ്പോൾ അവർക്ക് അവരുടെ വാല്യുവേഷൻ 2000 crores പ്ലസിൽ നിൽക്കുമ്പോഴത്തേക്കും ഫ്ലിപ്കാർട്ടിന്റെ വാല്യുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 98,000 crores നിൽക്കുകയാണ്. അപ്പൊ 98,000 crores നിൽക്കുക എന്ന് പറഞ്ഞാൽ അത് ഓൾമോസ്റ്റ് 49 times ആണ്. അവര് ഫൗണ്ട് ചെയ്തത് 2007, ഓൾമോസ്റ്റ് 7 years ബാക്ക്. 13 years കൊണ്ട് അവർക്കൊരു 98,000 crores പ്ലസ് ടേൺ ഓവർ അവർക്ക് എത്തുവാൻ കഴിയും. അതാണ് ആ ഒരു ബിസിനസ്സും ഫ്ലിപ്കാർട്ടും തമ്മിലുള്ള വ്യത്യാസം. മിനിമം ഇൻവെസ്റ്റ്മെന്റ്, അതേസമയം മാക്സിമം പ്രോഫിറ്റ്. അടുത്ത് നമുക്ക് രണ്ടാമത്തെ കേസ് സ്റ്റഡി നോക്കാം. മെരു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാബ്, അവര് US ബേസ്ഡ് ആണ്. അവർക്ക് സ്വന്തമായിട്ട് 1200+ ക്യാബ്സ് ഉണ്ട്. അവരുടെ വാല്യുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് മൊത്തം കമ്പനിയുടെ വെർത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 120 million USD ആണ്. അവര് ഫൗണ്ട് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2007. അതിനുശേഷം കടന്നു വന്ന ഒരു കമ്പനിയാണ് യൂബർ. യൂബറിനെ കുറിച്ച് നമ്മൾ നോക്കുമ്പോഴത്തേക്കും അവർക്ക് സ്വന്തമായിട്ട് എത്ര ക്യാബ്സ് ഉണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? നിങ്ങൾക്ക് ചാറ്റ് ബോക്സ് ഉപയോഗിക്കാം. സോ അവർക്ക് നമ്മളിപ്പം നോക്കിക്കഴിഞ്ഞാൽ യൂബറിന് സ്വന്തമായിട്ട് യഥാർത്ഥത്തിൽ ഒറ്റ ക്യാബ്സ് പോലും അവർക്ക് സ്വന്തമായിട്ടില്ല. അവരുടെ വാല്യുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 62.5 billion USD. ക്യാബ്സ് സ്വന്തമായിട്ടുണ്ട്, എന്നിട്ട് പോലും അവർക്ക് 120 million, ഓൾമോസ്റ്റ് 3000 times ബെറ്റർ വാല്യുവേഷൻ ആണ് യൂബറിൻ്റെ. യൂബർ ഫൗണ്ടഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2009, ഓൾമോസ്റ്റ് ജസ്റ്റ് 2 years ഡിഫറൻസിലാണ് അവർ ഫൗണ്ട് ചെയ്തത്. പക്ഷെ അവരുടെ വാല്യുവേഷനും അവരുടെ നെറ്റ് പ്രോഫിറ്റിന്റെയും ആ ഒരു റേറ്റ് ഒന്ന് നിങ്ങൾ നോക്കിക്കേ. അതാ ഒരു സ്റ്റാർട്ടപ്സിന്റെ ഏറ്റവും വലിയ ഡിഫറൻസ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. സോ അടുത്ത് നമുക്ക് നോക്കാൻ പറ്റുന്ന അടുത്ത് രണ്ടാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഗ്രോസറിയുടെ കാര്യത്തിലുള്ളതാണ്. നമ്മളിപ്പം കുറച്ച് കാലം മുമ്പ് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും സൂപ്പർ മാർക്കറ്റ്സ് ഉണ്ടായിരുന്നു. ഈ സൂപ്പർ മാർക്കറ്റ്സിൽ സാധനമെല്ലാം അടുക്കി വെച്ചേക്കും. ആൾക്കാർ പോകുന്നു, അവർ ആവശ്യമുള്ള സാധനങ്ങൾ പിക്ക് ചെയ്യുന്നു, അതിന് ശേഷം അവർ പേ ചെയ്യുന്നു, തിരിച്ചു വരുന്നു. അതിനൊരു കൺവെൻഷണൽ രീതിക്ക് പകരമായിട്ട് പുതുതായിട്ട് വന്നൊരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ആയിരുന്നു ഗ്രോഫേഴ്സ്. ഇവര് വന്നപ്പോഴത്തെ യഥാർത്ഥത്തിൽ ഇവർ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവര് അതായത് നമ്മളുടെ ഈ മേളിൽ കണ്ട കമ്പനീസ് യഥാർത്ഥത്തിൽ അവർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രോബ്ലംസ് ഐഡന്റിഫൈ ചെയ്യുക. ഒരു കോമൺ അല്ലെങ്കിൽ നിങ്ങളുടെ ഓരോരുത്തർക്കും ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ ആ ഒരു പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്ത് അതിന് സൊല്യൂഷൻ കണ്ടുപിടിക്കുകയാണ് അവർ ചെയ്യുന്നത്. നമ്മളിപ്പം ആദ്യം കണ്ട ഫ്ലിപ്കാർട്ടിന്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ, യഥാർത്ഥത്തിൽ അതിന് മുൻപ് നമ്മൾ ബിഗ് ബാസാറിലാണെങ്കിൽ ഒരു സ്റ്റോറിൽ പോകണം, സ്റ്റോറിൽ ഫുൾ കറങ്ങി നടന്ന്
ഒരു സ്റ്റോറിൽ പോകണം. ആ സ്റ്റോറിൽ പോയി അവിടുത്തെ സ്ഥലം അതിനകത്ത് ഫുൾ കറങ്ങി നമുക്ക് ആവശ്യമുള്ള സാധനം ഐഡന്റിഫൈ ചെയ്യണം. ഐഡന്റിഫൈ ചെയ്ത് അതിന്റെ പ്രൈസ് അവിടെ കമ്പയർ ചെയ്യണം. അത് നമ്മൾ അതിനുശേഷം വാങ്ങണം. വാങ്ങി അടുത്ത് നമ്മുടെ ട്രോളിയിൽ കൊണ്ട് നമ്മുടെ വണ്ടി വരെ കൊണ്ടുവരണം. പേയ്മെന്റ് ചെയ്യണം. വണ്ടിയിൽ നിന്നത് നമ്മൾ വീട്ടിൽ കൊണ്ടുവരണം. അതേസമയം നമ്മൾ ആ ഒരു ഫ്ലിപ്കാർട്ടിന്റെ കടന്നു വരുമ്പോൾ എല്ലാം നമ്മുടെ ഫിംഗർ ടിപ്സിലായി. അതായത് നമുക്കൊരു കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ ഇരിക്കാം. നമ്മളാണെങ്കിൽ മറ്റേതാണെങ്കിൽ നമുക്ക് ഒരു കമ്പാരിസൺ എടുക്കണമെങ്കിൽ ഓരോ സാധനം നമ്മുടെ കയ്യിൽ എടുത്തു വെച്ച് നോക്കണം. ഇവിടെ ആണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒരു ടിക്ക് കൊടുക്കുക, കമ്പയറിന് കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഒരു ടേബിൾ വരുന്നുണ്ട്, ഓരോ ഇതും നമുക്ക് കമ്പയർ ചെയ്യുവാൻ വേണ്ടിയുള്ള. അപ്പം ആ ഒരു ടേബിളിന്റെ ബേസിസിന് നമുക്കൊരു അറ്റ് ദ ഫിംഗർ ടിപ്പ് നമുക്കൊരു സാധനം നോക്കാം, കമ്പയർ ചെയ്യാം, അത് ഓർഡർ ചെയ്യാം. നമ്മളൊരു കടയിൽ പോകുമ്പോഴത്തേക്കും അവിടെ ക്യൂ നിൽക്കേണ്ട ആവശ്യമില്ല. ഒരു കടയിൽ സാധനം വാങ്ങുവാൻ പോകുമ്പോൾ വണ്ടി കൊണ്ട് പാർക്ക് ചെയ്ത് അതിനുശേഷം ആ പാർക്കിംഗ് സ്ഥലം, പാർക്കിംഗ് ഫീസ് അങ്ങനെ തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ച് നമ്മൾ വറി എടുക്കേണ്ട ആവശ്യമില്ല. ആ ഒരു ഇതെല്ലാം അവർ ഡിസ്റപ്റ്റ് ചെയ്തുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഫ്ലിപ്കാർട്ടിന്റെ കടന്നു വരുന്നത്. അടുത്ത് മെറു എന്ന് പറഞ്ഞ ക്യാബ് സർവീസ് വന്നപ്പോഴത്തേക്കും നമ്മളാണെങ്കിൽ സാധാരണ ഒരാൾ ഒരു ക്യാബ് പിടിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു സ്ഥലത്ത് പോകുമ്പോഴത്തേക്കും അവർ ആദ്യം പറയുന്ന ഒരു റേറ്റ് വേറെ ആയിരിക്കും. അതിനുശേഷം അടുത്ത് അവരടുത്തൊരു സ്ഥലത്ത് പോകുമ്പോഴത്തെ അവിടെ എത്തുമ്പോഴത്തേക്കും അവരുടെ റേറ്റ് മൊത്തത്തിന് മാറും. ഇതെല്ലാം റെവല്യൂഷനൈസ് ചെയ്തുകൊണ്ടാണ് യൂബർ കടന്നു വന്നത്. അതായത് നമുക്ക് ഒരു ക്യാബ് ഓർഡർ ചെയ്യുന്നതിന് മുൻപ് തന്നെ ആ ഒരു ക്യാബ് എങ്ങനെയാണ്, അതിന്റെ ഇന്റീരിയർ എങ്ങനെയാണ്, അവരുടെ സർവീസ് എങ്ങനെയാണ്, അതിന്റെ പഴയ കസ്റ്റമേഴ്സിന്റെ റിവ്യൂ, ഇങ്ങനെ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നമുക്ക് അറിയാൻ പറ്റും. ഇതിന്റെ ബേസിസിൽ നല്ലൊരു ക്യാബിനെ നമുക്ക് ഓർഡർ ചെയ്യുവാനും നമ്മളുടെ റൈഡും ബാക്കി കാര്യങ്ങൾ സേഫ് ചെയ്യാനും പറ്റും. അതേപോലെ തന്നെ വേറൊരു ഫീച്ചറാണ് നമ്മൾ യൂബറിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പോകുന്ന റൂട്ട് നമുക്ക് ഫ്രീ ആയിട്ട് കാണാൻ പറ്റും. അപ്പം ഒരാള് വഴി തെറ്റിച്ച് പോകും, നമ്മുടെ കോമൺ മാൻ്റെ പ്രോബ്ലംസ് ഐഡന്റിഫൈ ചെയ്ത് അതിനൊരു സൊല്യൂഷൻ കൊണ്ടുവരികയാണെങ്കിൽ അത് എപ്പോഴും ഹിറ്റാവും. അടുത്ത് ഉള്ള ഒരിതാണ് ബുക്സ്. ഒരു 2-3 വർഷം മുമ്പ് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മളൊരു ബുക്ക് വായിക്കാൻ എല്ലാവരും ലൈബ്രറിയിൽ പോയി കൊണ്ടുവരും. പക്ഷെ ഇന്ന് നമുക്ക് അറിയാം ഈ ബുക്സിനെ റീപ്ലേസ് ചെയ്ത ഒരു ഒരു ഐറ്റം ഉണ്ട്, അതാണ് ആമസോൺ കിൻഡിൽ. നമുക്കിപ്പോ ഒരു 10-100 ബുക്ക് കയ്യിൽ കൊണ്ടു നടക്കുന്നതിന് പകരം ജസ്റ്റ് ഈ ഒരു കിൻഡിലിന്റെ ഒരു ടാബ് മതി, നമുക്ക് ഒരു എത്ര ബുക്സ് വേണമെങ്കിൽ അതിനകത്ത് നമുക്ക് സ്റ്റോർ ചെയ്യാം. അതും നമുക്ക് ഓൺലൈൻ റിപ്പോസിറ്ററിയിൽ നിന്ന് ഒരു ബുക്ക് വായിച്ചു തീർന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പുതിയ ബുക്ക് ഓർഡർ ചെയ്യുവാനും പുതിയ ബുക്ക് എടുത്ത് നമുക്ക് വായിക്കുവാനും പറ്റുന്നു. ആ ഒരു ഇത്, അതായത് നമുക്ക് ഇത്രയും ബുക്സ് കേരി ചെയ്യുന്നു അങ്ങനെ തുടങ്ങിയ പല കാര്യങ്ങൾ, പല ഡിഫിക്കൽറ്റീസും ഐഡന്റിഫൈ ചെയ്തുകൊണ്ടാണ് ഈ കിൻഡിൽ മാർക്കറ്റിലോട്ട് എൻട്രി ചെയ്തത്. അതേസമയം നിങ്ങൾ വേറൊരു കാര്യം ഓർക്കണം, ബുക്സിനെ റീപ്ലേസ് ചെയ്യാൻ ഒരിക്കലും കിൻഡിലിന് പറ്റത്തില്ല. ബുക്സ് വായിക്കുമ്പോൾ കിട്ടുന്ന ഫീലും അത് വായിക്കുമ്പോൾ നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന നോളജും ആ ഒരു മെമ്മറി ചെറിഷ്മെന്റും ബാക്കിയൊന്നും ഒരിക്കലും നമുക്ക് കിൻഡിലില് കിട്ടത്തില്ല. അപ്പം ബുക്സ് ഇത് റീപ്ലേസ് ചെയ്തുകൊണ്ടിരിക്കുന്നെങ്കിൽ നമ്മൾ നമ്മുടെ റീഡിങ് ഹാബിറ്റ്സും ബുക്സിനെ നമ്മൾ വീണ്ടും റീഡ് ചെയ്യുവാനും ശ്രമിക്കണം. അടുത്ത് നമുക്കുള്ളതാണ് ഡിസ്റപ്ഷൻ ഇൻ ഹോട്ടൽ സർവീസസ്. ഒരു കുറച്ച് വർഷം നമ്മൾ അവിടെ തേടി നടന്ന് ഏറ്റവും ബെസ്റ്റ് ഹോട്ടലിനെ കണ്ടുപിടിക്കണം, അവിടുത്തെ സർവീസസ് നോക്കണം, അവർ എന്തൊക്കെ സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നു, ഏറ്റവും ഇക്കണോമിക് ആയിട്ടുള്ള ഹോട്ടൽ ആരാണ്, അത് നോക്കിയിട്ടായിരിക്കും നമ്മൾ ഹോട്ടൽ ബുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതേസമയം ഇപ്പോഴാണെങ്കിൽ നമുക്ക് ഓയോ റൂംസ് വന്നു. ഓയോ റൂംസ് വരുമ്പോഴത്തേക്കും നേരത്തെ കാറിന്റെ കാര്യം പറഞ്ഞതുപോലെ ജസ്റ്റ് അറ്റ് ദ ഫിംഗർ ടിപ്സ് വി ക്യാൻ ബുക്ക് എ ഹോട്ടൽ എനിവെയർ എവരിവെയർ. ആ ഒരു അപ്രോച്ച് നമുക്ക് എത്താൻ പറ്റി ഓയോ റൂംസിന്റെ കടന്നു വരവിലൂടെ. അടുത്ത് വരുന്നതെന്ന് പറഞ്ഞ് ഈറ്റിംഗ് പ്ലേസസ്. നേരത്തെ നമ്മൾ യഥാർത്ഥത്തിൽ ഒരു നമ്മളുടെ ഏരിയയിൽ നമുക്കൊരു വൈകുന്നേരം ഒരു ഡൈനിങ്ങിന് വല്ലതും പോകണമെങ്കിൽ ഏറ്റവും നല്ലൊരു ഹോട്ടൽ ഐഡന്റിഫൈ ചെയ്യണം. നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടിരുന്നത് ഒരു ആംബിയൻസിനായിരുന്നു. അപ്പം നല്ല ആംബിയൻസ് ഉള്ള ഒരു ഹോട്ടൽ ഐഡന്റിഫൈ ചെയ്ത് ആ സ്ഥലത്ത് പോയി അവിടെ ചെന്ന് ആ ഒരു അവിടുത്തെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഇവാലുവേറ്റ് ചെയ്ത് ആ ഒരു പരിപാടിയിൽ പങ്കെടുക്കുക, ഫുഡ് കഴിക്കുകയായിരുന്നു. അതേസമയം ഇന്ന് നമ്മളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ആംബിയൻസ് നമ്മൾ തന്നെ ഉണ്ടാക്കുക, ഫുഡ് നമ്മൾ ഓൺലൈൻ ഓർഡർ ചെയ്യുക. ആ ഒരു ആവശ്യത്തിൽ കൂടുതൽ ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് ഇന്ന് നമ്മുടെ ചുറ്റുമുണ്ട്. സ്വിഗ്ഗി ആണെങ്കിലും സൊമാറ്റോ ആണെങ്കിലും ഫുഡ് പാണ്ട ആണെങ്കിലും യൂബർ ഈറ്റ്സ് ആണെങ്കിലും ഡൊമിനോസ് KFC ഇതെല്ലാം ജസ്റ്റ് കുറച്ച് മാത്രമാണ്. അപ്പം ഇന്ന് യഥാർത്ഥത്തിൽ ഇവരെല്ലാം ഐഡന്റിഫൈ ചെയ്തെന്ന് പറഞ്ഞാൽ നമ്മൾക്ക്
നമ്മൾ യഥാർത്ഥ വെളിയിൽ ഫുഡ് കഴിക്കാൻ പോയി കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു പുതിയൊരു ഡിഷ് കണ്ടുപിടിച്ച് അതിന്റെ ടേസ്റ്റ് എന്തോന്നാണ്, അതെങ്ങനെ ഇരിക്കും ഒന്നും നമുക്ക് അറിയത്തില്ല. അതേസമയം നമ്മൾ ഈ യൂബർ ഈറ്റ്സോ സൊമാറ്റോയോ വഴി ബുക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ബാക്കി ഫീഡ്ബാക്ക്സ് അതെങ്ങനെയുണ്ട്, ഒരു റെസ്റ്റോറൻറ്റ് ഏറ്റവും ബെസ്റ്റ് റെസ്റ്റോറൻറ്റ് നമുക്ക് വീട്ടിൽ ഇരുന്ന് തന്നെ ഐഡന്റിഫൈ ചെയ്യാം, വെളിയിൽ ഇറങ്ങേണ്ട ആവശ്യമില്ല, എല്ലാം അറ്റ് ദ ടിപ്പ് ഓഫ് ദ ഫിംഗർ നമുക്ക് കിട്ടുന്നു. അടുത്ത് മീഡിയ, പണ്ട് നമ്മളാണെങ്കിൽ ഏറ്റവും കൂടുതൽ എല്ലാ പേരും ആണെങ്കിൽ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഏത് വീട്ടിന്റെ ഫ്രണ്ടിലാണെങ്കിലും ഏത് നാട്ടിൻപുറത്ത് പോയി കഴിഞ്ഞാലും എവിടെ പോയി കഴിഞ്ഞാലും രാവിലെയുള്ള എല്ലാവരുടെയും സ്ഥിരമായിട്ടുള്ള ഒരു ഹാബിറ്റാണ് ഡെയിലി ന്യൂസ് റീഡിങ്. അതിനുവേണ്ടി നമ്മൾ പത്രങ്ങളെ ആണ് ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്നത്. ഇന്ന് നിങ്ങൾ എന്റെ ഫ്രണ്ടിൽ നിന്ന് നിങ്ങൾ ഇത്രയും പേരുണ്ട്, ഇതിൽ നിന്ന് എത്ര പേര് ഇന്ന് രാവിലത്തെ പത്രം വായിച്ചു എന്ന് നിങ്ങൾ വെറുതെ ഒന്ന് ചിന്തിക്കുക. അതേസമയം നിങ്ങൾ എല്ലാവരും സോഷ്യൽ മീഡിയ ആപ്സ് ആയിട്ടുള്ള ഫേസ്ബുക്ക് ആണെങ്കിലും ഇൻസ്റ്റഗ്രാം ആണെങ്കിലും ട്വിറ്റർ ആണെങ്കിലും ഇതാണ് ഇന്ന് നിങ്ങളുടെ മീഡിയ. അതായത് എല്ലാ ന്യൂസും നിങ്ങളും അപ്ഡേറ്റഡ് ആണ്. പക്ഷെ അറിയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ ഈ പല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിൽ നിന്നുമാണ് നിങ്ങൾ അറിയുന്നത്. സോ അടുത്ത് നമുക്ക് കുറച്ച് ടോപ്പ് പെർഫോമിംഗ് സ്റ്റാർട്ടപ്സിനെ കുറിച്ച് പരിചയപ്പെടാം. സോ ആദ്യത്തെ ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിജയ് ശേഖർ ശർമ്മ. പുള്ളിക്ക് വെറും വയസ്സ് 37 ഇയേഴ്സേ ഉള്ളൂ. പുള്ളിയാണ് യഥാർത്ഥ നമ്മുടെ പേടിഎമ്മിന്റെ ഫൗണ്ടർ. പുള്ളി ഇന്നത്തെ ഏറ്റവും ബെസ്റ്റ് പേയ്മെന്റ് ബാങ്ക് അല്ലെങ്കിൽ പേയ്മെന്റ്സിന്റെ പ്ലാറ്റ്ഫോം പ്രൊവൈഡ് ചെയ്യുന്ന പേടിഎമ്മിന്റെ ഫൗണ്ടർ എന്ന് പറഞ്ഞ വിജയ് ശേഖർ ശർമ്മ. പുള്ളി ഈ ഒരു ബിസിനസ് ഫൗണ്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റ് ദ ഏജ് ഓഫ് 35 ആണ്. അതിനുശേഷം ബിന്നി ബൻസാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റ് ദ ഏജ് ഓഫ് 35 ആണ് പുള്ളിക്കാരൻ ഫ്ലിപ്കാർട്ട് കണ്ടുപിടിക്കുന്നത്. ഇന്നത്തെ ഇ കൊമേഴ്സ് മേഖലയിലെ മൊത്തം കൈയടക്കി വെച്ചിരിക്കുന്ന ഫ്ലിപ്കാർട്ട് എന്നുള്ള ഒരു സ്റ്റാർട്ടപ്പിന്റെ ഫൗണ്ടറാണ്. ഇപ്പോൾ അത് മേജർ കമ്പനിയായി മാറി. നേരത്തെ സ്റ്റാർട്ടപ്പ് ആയിരുന്നപ്പോൾ പുള്ളി 35 ഇയേഴ്സിൽ അതിനെ കണ്ടുപിടിച്ചത്. അടുത്ത് സ്നാപ്ഡീലിനെ കണ്ടുപിടിച്ചത് കുണാൽ ബല്ലാണ്. പുള്ളിക്കാരൻ അറ്റ് ദ ഏജ് ഓഫ് 31 ആണ്. ഭവീഷ് അഗർവാൾ, പുള്ളിക്കാരൻ ഇന്നത്തെ നമ്മളുടെ ക്യാബ്സ് അല്ലെങ്കിൽ ഫസ്റ്റ് ക്യാബ്സിന്റെ ഫസ്റ്റ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന പോലെ ആയിരുന്നു. അപ്പം ആ ഒരു ഐഡിയ അല്ലെങ്കിൽ ആ ഒരു ഓൺലൈൻ ടാക്സി കൊണ്ടുവന്ന സിസ്റ്റം കൊണ്ടുവന്നത് ഭവീഷ് അഗർവാൾ ആയിരുന്നു അറ്റ് ദ ഏജ് ഓഫ് 28. അടുത്ത് ഹൃദേഷ് അഗർവാൾ, പുള്ളിക്കാരനെ നമുക്ക് ഏറ്റവും യങ്സ്റ്റ് ഓണ്ടർപ്രണർ അല്ലെങ്കിൽ യങ്സ്റ്റ് സ്റ്റാർട്ടപ്സിൽ ഒരാളാണ്. പുള്ളിക്കാരനാണ് നമ്മുടെ വോയോ റൂംസിന്റെ ഫൗണ്ടർ. ജസ്റ്റ് പുള്ളിക്കാരൻ്റെ ഒരു ചെറിയൊരു ഐഡിയ, അതായത് പുള്ളിക്കാരൻ ട്രാവൽ ചെയ്യുമ്പോഴുള്ള ഒരു പുള്ളിക്കാരൻ ഓൺലൈൻ പല വെബ്സൈറ്റ്സ് നോക്കിയപ്പോഴത്തേക്കും ഒരു ഹോട്ടൽ മുറിയിൽ റൂം എടുക്കാൻ നോക്കിയപ്പം എല്ലായിടം ഫുള്ളാണ്. അതേസമയം പുള്ളി ഡയറക്റ്റ് ആ ഒരു ഹോട്ടലിൽ പോയപ്പോഴത്തേക്കും അവിടെ ഫുൾ വേക്കൻ്റ് ആയിട്ട് കിടക്കുക. അപ്പം ആ ഒരു കസ്റ്റമർ നീഡ്സും അതേ അവിടെ നിന്ന് രണ്ട് കാര്യം പുള്ളി മീറ്റ് ചെയ്യുന്നു. അതായത് ഒരു ഹോട്ടൽ ഓണറിന്റെ ഭാഗത്ത് നിന്ന് നോക്കിക്കഴിഞ്ഞാൽ പുള്ളിക്കാരൻ്റെ റൂം പോകുന്നില്ല, അതേസമയം ഒരു കസ്റ്റമർ അവരെ അപ്രോച്ച് ചെയ്യുമ്പോൾ പുള്ളിക്ക് റൂം കിട്ടുന്നില്ല. ഈ രണ്ട് പാർട്ടും ഐഡന്റിഫൈ ചെയ്ത് പുള്ളി വർക്കൗട്ട് ചെയ്താണ് പുള്ളി ഈ ഓയോ റൂംസ് എന്നുള്ള ഒരു കമ്പനി ഫൗണ്ട് ചെയ്യുന്നത്. ഇവരെല്ലാവരും ആരും വയസ്സായി സീനിയർ സിറ്റിസൺസ് ആയിട്ടല്ല ഈ കമ്പനീസ് ഉണ്ടാക്കി കണ്ടുപിടിച്ചിട്ടുള്ളത്. എല്ലാ പേരും ചെറുപ്രായത്തിലാണ് ഇവരെല്ലാവരും ഈ ഒരു ഓരോ കമ്പനീസും അല്ലെങ്കിൽ ഈ ഓരോ സ്റ്റാർട്ടപ്സും അവര് ഫൗണ്ട് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ എല്ലാവരും യഥാർത്ഥത്തിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഓണ്ടർപ്രണർഷിപ്പിനും ബാക്കിയെല്ലാം പ്രൊമോഷൻ കൊടുക്കുന്ന എഞ്ചിനീയറിംഗ് കോളേജസ് ആണ്. അപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഒരു റീസെന്റ് ഒരു ഒരു 1 ഇയർ അല്ലെങ്കിൽ വിത്തിൻ 1 to 2 ഇയേഴ്സിനകത്താണ് ഈ ഒരു മാനേജ്മെന്റ് സെക്ടറിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസും ആർട്സ് ആൻഡ് സയൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻസും ഈ സ്റ്റാർട്ടപ്പ് എക്കോ സിസ്റ്റത്തിലോട്ട് എൻ്റർ ചെയ്യുകയും സ്റ്റുഡൻസിനെ ഇതിലേക്ക് മോട്ടിവേറ്റ് ചെയ്ത് ഓരോ കമ്പനീസ് അല്ലെങ്കിൽ പുതിയ വെഞ്ചേഴ്സ് സ്റ്റാർട്ട് ചെയ്യുവാൻ വേണ്ടിയുള്ള ഒരു പ്രൊമോഷൻ കൊടുക്കുകയും ചെയ്യാൻ തുടങ്ങിയത്. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കും നിങ്ങളും ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ എല്ലാ കമ്പനീസും IT സെക്ടർ ആയിരിക്കും അല്ലെങ്കിൽ വേറെ അതായത് IT സെക്ടർ അല്ലെങ്കിൽ മെക്കാനിക്കൽ സെക്ടർ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് സെക്ടർ ആയിരിക്കും. അപ്പം നിങ്ങൾക്കൊരു പേടിയുണ്ടാവും, നിങ്ങൾക്ക് ഒരു ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങിയ എന്തുകൊണ്ട് സക്സസ് ആവത്തില്ല എന്നൊരു ഒരു ചിന്ത നിങ്ങൾക്ക് എല്ലാവർക്കും പോവാം. അപ്പം അതിനു വേണ്ടിയാണ് ഞാൻ കുറച്ച് പേരെ പരിചയപ്പെടുത്തി തരാം. അവര് അവരുടെ ഔട്ട്സൈഡ് ദ ഡൊമൈൻ തിങ്ക് ചെയ്തുകൊണ്ട് അവര് സക്സസ് ആയവരാ. ഫസ്റ്റ് നമുക്ക് ഓയോ റൂംസിന്റെ കാര്യം തന്നെ എടുക്കാം. ഓയോ റൂംസ് എന്റെ ഫൗണ്ടർ ആരായിരുന്നു എന്ന് നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുമോ? നിങ്ങൾക്ക് ചാറ്റ് ബോക്സ് ഉപയോഗിക്കാം. എനി ഗസ്സസ്?
ഓക്കെ. സോ യഥാർത്ഥത്തിൽ ഓയോ റൂംസിന്റെ ഫൗണ്ടർ ഒരു കോളേജ് ഡ്രോപ്പ് ഔട്ട് ആയിരുന്നു. പുള്ളിക്കാരൻ ഒരു കോളേജ് ഡ്രോപ്പ് ഔട്ട് ആയിട്ടാണ് പുള്ളി ഓയോ റൂംസ് കണ്ടുപിടിച്ചത്. അടുത്ത് നമുക്ക് കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുക്ക് മൈ ഷോ. നിങ്ങൾ എല്ലാവരും ബുക്ക് മൈ ഷോയിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യാത്ത ആരും കാണത്തില്ല. ഈ ഒരു ബുക്ക് മൈ ഷോയുടെ ആപ്പ് കണ്ടുപിടിച്ചത് ആരാണെന്ന് നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുമോ? ബുക്ക് മൈ ഷോ എന്നുള്ള ഒരു ആപ്പ് കണ്ടുപിടിച്ചത് ആരാണെന്ന് നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുമോ? യഥാർത്ഥത്തിൽ ഈ ബുക്ക് മൈ ഷോ യഥാർത്ഥത്തിൽ ബുക്ക് ബുക്ക് ചെയ്തതെന്ന് പറഞ്ഞാൽ നിങ്ങളെ വ്യക്തിത്വങ്ങളിൽ ഒരാളാണ്. മാക്സിമം സിനിമ കാണാതിരിക്കാൻ വേണ്ടി നിങ്ങൾ എപ്പോഴും അഡ്വൈസ് ചെയ്യുന്ന വ്യക്തിത്വങ്ങളിൽ ഒരാളാണ് ഈ ബുക്ക് മൈ ഷോ എന്നുള്ളൊരു ആപ്പ് കണ്ടുപിടിച്ചത്. യഥാർത്ഥത്തിൽ ബുക്ക് മൈ ഷോ എന്നുള്ള ആപ്പ് കണ്ടുപിടിച്ചത് ഒരു ഒരു ടീച്ചറായിരുന്നു. അതായത് നിങ്ങളെ എപ്പോഴും ബുക്ക് ഒരു ഒരു സിനിമ കാണല്ലെന്നാണ് ടീച്ചേഴ്സ് പറയാറുള്ളത്. പക്ഷെ ഈ ഒരു ബുക്ക് മൈ ഷോ എന്നുള്ള ഒരു ആപ്പ് കണ്ടുപിടിച്ച ഒരു ടീച്ചറാണ്. അടുത്ത് പേറ്റിഎം. മുമ്പത്തെ സ്ലൈഡിൽ നമ്മൾ കണ്ടതേ ഉള്ളൂ, പേറ്റിഎം കണ്ടുപിടിച്ച വിജയ് ശേഖർ ശർമ്മയാണ്. അപ്പം ഇപ്പം പേറ്റിഎം എന്ന് പറയുമ്പോൾ ഒരു ഫിനാൻസ് ഇതാണ്, ഫിനാൻസ് ബാങ്കിങ് പ്ലാറ്റ്ഫോമാണ്. അപ്പൊ അതൊരു ബാങ്കിങ് പ്രൊഫഷണലിനാവാം, അല്ലെങ്കിൽ ഒരു ഒരു ബാങ്കിൽ വർക്ക് ചെയ്യുന്ന ഒരു തൊഴിലാളി അല്ലെങ്കിൽ ഒരു കാഷ്യറോ അങ്ങനെ തുടങ്ങിയ ആർക്കെങ്കിലും ആവാം. എനി ഗസസ് പേറ്റിഎം ആരാ കണ്ടുപിടിച്ചെന്നുള്ളത്? സോ യഥാർത്ഥത്തിൽ പേറ്റിഎം കണ്ടുപിടിച്ചത് ഒരു എഞ്ചിനീയർ ആയിരുന്നു. നമ്മൾ നേരത്തെ കണ്ട വിജയ് ശേഖർ ശർമ്മ യഥാർത്ഥത്തിൽ ഒരു എഞ്ചിനീയർ ആയിരുന്നു. പുള്ളിയാണ് പേറ്റിഎം കണ്ടുപിടിച്ചത്. അടുത്ത് ബീയിങ് ഹ്യൂമൻ ഇതൊരു ഒരു ഓർഗനൈസേഷൻ ആണ്, സോഷ്യൽ സർവീസിന് വേണ്ടിയുള്ള ഓർഗനൈസേഷൻ ആണ്. ആരാണെന്ന് എനി ഗസസ് ബീയിങ് ഹ്യൂമൻ എന്നുള്ള ഓർഗനൈസേഷൻ കണ്ടുപിടിച്ചത്? സോ ബീയിങ് ഹ്യൂമൻ എന്നുള്ള ഓർഗനൈസേഷൻ കണ്ടുപിടിച്ച യഥാർത്ഥത്തിൽ ഒരു ആക്ടറാണ്. അതെ, സൽമാൻഖാൻ തന്നെയാണ് ബീയിങ് ഹ്യൂമൻ എന്നുള്ള ഓർഗനൈസേഷൻ കണ്ടുപിടിച്ചത്. ഇന്ന് ഏറ്റവും നല്ല രീതിയിൽ സോഷ്യൽ വർക്ക്സ് കാരി ഔട്ട് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷൻ ആണ് ബീയിങ് ഹ്യൂമൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ. അടുത്ത് അലിബാബ എന്നുള്ള, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇപ്പോഴും മീഡിയയിലും ബാക്കിയെല്ലാം ഒരുപാട് ഡിസ്കഷനിൽ വന്നിട്ടുള്ളതാണ് അലിബാബ. അലിബാബയുടെ ഫൗണ്ടർ ആയിട്ടുള്ള ജാക്ക്മ ആരായിരുന്നു എന്നുള്ളത് അറിയാമോ? ജാക്ക്മ യഥാർത്ഥത്തിൽ ഒരു ടീച്ചറായിരുന്നു. പുള്ളിക്കാരന്റെ ഹിസ്റ്ററി നമ്മൾ നോക്കി എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും അട്ടർ ഫെയിലിയർ ആയിട്ടുള്ള ഒരു ടീച്ചർ. എന്നിട്ട് പോലും പുള്ളിക്ക് കിട്ടിയില്ല. അങ്ങനെ അത്രയും അട്ടർ ഫെയിലിയർ ആയിരുന്ന ഒരു ടീച്ചറിൽ നിന്നാണ് ഇന്ന് നിങ്ങൾ എല്ലാവർക്കും അറിയാന്നുള്ള ആ ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള അലിബാബ എന്നുള്ള ഒരു കമ്പനിയുടെ ഓണറായ ജാക്ക്മയായി മാറിയത്. അടുത്ത് ഫ്ലിപ്കാർട്ട്. എനി ഗസസ് ഫ്ലിപ്കാർട്ട് ആരാ കണ്ടുപിടിച്ചെന്നുള്ളത്? സോ ഫ്ലിപ്കാർട്ട് യഥാർത്ഥത്തിൽ കണ്ടുപിടിച്ചത് ഒരു എഞ്ചിനീയർ ആണ്, ഒരു ഒരു മാർക്കറ്റിംഗ് പ്രൊഫഷണലോ അങ്ങനെ തുടങ്ങിയ ആരും തന്നെയല്ല ഫ്ലിപ്കാർട്ട് കണ്ടുപിടിച്ചത്. അപ്പം അടുത്ത് നമുക്ക് ഒരു കേസ് സ്റ്റഡി. ഇതിലിപ്പം ബികോം പഠിക്കുന്ന സ്റ്റുഡൻസ് ഒക്കെ ഉണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പം നിങ്ങൾ എല്ലാവരും ഇന്ത്യ ഫൈലിംഗ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഒരു വെബ്സൈറ്റിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഇന്ത്യ ഫൈലിംഗ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെബ്സൈറ്റിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? അത് കണ്ടുപിടിച്ച ഈ ഒരു ജെന്റിൽമാൻ. പുള്ളിക്കാരന്റെ ഡിഗ്രി എന്തോന്നാണെന്ന് നിങ്ങൾക്കൊന്ന് ഗസ് ചെയ്യാമോ? ബികോം സ്റ്റുഡൻസ് ഒക്കെ ഉള്ളതല്ലേ. ഇന്ത്യ ഫൈലിംഗ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് സ്റ്റാർട്ടപ്സിന് ഏറ്റവും കൂടുതൽ ഓൺലൈൻ മാധ്യമത്തിലൂടെ കമ്പനി രജിസ്ട്രേഷനും ടാക്സ് ഫയലിംഗ് അങ്ങനെ മുതലായ എല്ലാ അസിസ്റ്റൻസും കൊടുക്കുന്ന ഒരു ഓൺലൈൻ പോർട്ടലാണ്
India Phoenix. Any guesses? സോ ഇന്ത്യ ഫൈലിങ്സ് യഥാർത്ഥത്തിൽ കണ്ടുപിടിച്ചത് ഈ ചാൾസ് ലേണൽ എന്നുള്ള ചാൾസ് ലേണൽ എന്നാണ് പുള്ളിയുടെ പേര്. പുള്ളി ഒരു ഇന്ത്യൻ ബേസ്ഡ് ആണ്. പുള്ളിയുടെ ഡിഗ്രി എന്തോന്നാണെന്ന് നോക്കിക്കേ. മാസ്റ്റർ ഡിഗ്രി ഇൻ ഏവിയേഷൻ മാനേജ്മെന്റ്, അതായത് ഏവിയേഷൻ എയർപോർട്ടിൽ വർക്ക് ചെയ്യേണ്ട ഒരാളാണ് ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ അക്കൗണ്ടിങ് സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കമ്പനിയുടെ ഫൗണ്ടർ. ഇപ്പം ഇവർക്ക് എല്ലാവർക്കും പറ്റുമെങ്കിൽ, അതായത് ഡിഫറൻറ്റ് ഫീൽഡ്സിലുള്ള എല്ലാവർക്കും ഇങ്ങനെ തുടങ്ങിയ സ്റ്റാർട്ടപ്സ് ഫൗണ്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്കും പറ്റും. അപ്പം ഇതിനെല്ലാത്തിനും വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നിങ്ങൾക്ക് എല്ലാത്തിൽ നിന്നും ഡിഫറൻ്റ് ആയിട്ട് തിങ്ക് ചെയ്ത് അല്ലെങ്കിൽ നല്ല ഐഡിയാസ് ജനറേറ്റ് ചെയ്ത് നല്ല ഒരു പുതിയ ഐഡിയാസ് അല്ലെങ്കിൽ പുതിയ തോട്ട് പ്രോസസ്സിൽ നിന്ന് നല്ല ഐഡിയാസ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചേഞ്ചസ് ഉണ്ടാക്കാൻ പറ്റും. ഈ സ്റ്റാർട്ടപ്സ് എമർജ് ചെയ്യുന്നതിന് ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും മാർക്കറ്റ്, ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ഒരു കമ്പനിയിൽ എപ്പോഴും കൺസിസ്റ്റന്റ് ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഇൻകൺസിസ്റ്റൻസിയാണ്. ഒരു സ്റ്റാർട്ടപ്പ് കമ്പനി എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. ഈ മാറുന്ന കാലഘട്ടത്തിന് ഉത്തമമായിട്ടുള്ള രീതിയിലാണ് സ്റ്റാർട്ടപ്പ് കമ്പനി മാറുന്നത്. നമ്മളായി കഴിഞ്ഞാൽ ഒരു കാര്യം വീണ്ടും വീണ്ടും കണ്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് മടുത്തു പോകും. അതേസമയം നമുക്കൊരു പുതിയൊരു കാര്യം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ പുറകെ പോകും. അപ്പം എപ്പോഴും ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇമ്പോർട്ടൻ്റ് ഫാക്ടറാണ്. നമുക്ക് എല്ലാവർക്കും അറിയാമെന്നുള്ള ഒരു ഫോണാണ് നോക്കിയ ഫോൺ. പണ്ട് കാലങ്ങളിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഏറ്റവും റിജിഡ് ആയിട്ടുള്ള ഒരു ഫോണായിരുന്നു. അതേസമയം അവരെന്ന് അതിനുശേഷം മാർക്കറ്റിൽ എൻ്റർ ചെയ്തതായിരുന്നു ഐഫോൺ. ഐഫോൺ എൻ്റർ ചെയ്തിട്ട് ഐഫോൺ എൻ്റർ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് നോക്കിയ മാർക്കറ്റിൽ നിന്ന് മൊത്തത്തിൽ റൂൾ ഔട്ടായി. അതിന് മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് ആൾക്കാരുമായിട്ട് കണക്ട് ചെയ്യാൻ ഫെയിൽ ചെയ്തു. അവരുടെ ടാഗ് ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണക്ടിങ് പീപ്പിളാണ്. നോക്കിയ എന്ന് പറഞ്ഞാൽ നോക്കിയയുടെ ടാഗ് ലൈൻ കണക്ടിങ് പീപ്പിളാണ്. പക്ഷെ അവർ ഏറ്റവും ഫെയിൽ ആയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണക്ടിങ് ടു ദ പീപ്പിൾ ആണ്. അതായത് അവർ ആൾക്കാരുടെ നീഡ് എന്തോന്നാണെന്ന് അറിയാൻ ശ്രമിച്ചില്ല, അല്ലെങ്കിൽ ആൾക്കാർക്ക് എന്താ വേണ്ടത് എന്നുള്ളത് അറിയാൻ അവർ ശ്രമിച്ചില്ല. അത് കാരണമാണ് നോക്കിയ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ അവർ ഫെയിൽ ചെയ്യാൻ വേണ്ടിയുള്ള മെയിൻ റീസൺ. അതേപോലെ തന്നെ നമുക്ക് കുറച്ച് രണ്ട് പരിചയപ്പെടാം. ഓർക്കുട്ട്, ഇതിന് നിങ്ങൾ എത്ര പേര് യൂസ് ചെയ്തിട്ടുണ്ടെന്ന് അറിയത്തില്ല. ഒരു 10 വർഷം മുമ്പ് കോളേജ് യുവാക്കളുടെ ഇടയിലും സ്കൂൾ സ്റ്റുഡൻസിന്റെ ഇടയിലും ഏറ്റവും കൂടുതൽ കത്തി നിന്നിരുന്ന ഒരു പ്ലാറ്റ്ഫോം ആയിരുന്നു ഓർക്കുട്ട്. അതേപോലെ തന്നെ SMS, അതായത് ഒരു എന്റെ ഓർമ്മ കറക്റ്റാണ്, ഞാനൊക്കെ +1 +2 സമയത്ത് ഈ SMS-ന് വേണ്ടി തന്നെ പാക്സ് മൊബൈലിൽ ചെയ്യാറുണ്ട്. അതേസമയം ഇന്ന് അതിൽ നിന്ന് എമർജ് ചെയ്ത് വന്നതാണ് ഫേസ്ബുക്ക്. ഓർക്കുട്ടിനെ അത് മൊത്തത്തിൽ അടിച്ച് മാർക്കറ്റിൽ നിന്ന് കളഞ്ഞു. ഇന്ന് ഓർക്കുട്ട് മാർക്കറ്റിൽ എക്സിസ്റ്റിംഗ് പോലും അല്ല. അതേപോലെ തന്നെ SMS കൺവെൻഷണൽ SMS ചേഞ്ച് ആവാത്തത് കാരണമാണ് ഇന്ന് വാട്സാപ്പിന് ഇത്രയും ജനപ്രിയത്വം കിട്ടാൻ കാരണം. അതായത് ഫേസ്ബുക്ക് നമുക്ക് സാധാരണ മെസ്സേജസിലാണെങ്കിൽ വെറും മെസ്സേജസ് SMS മാത്രമേ അയക്കാൻ പറ്റത്തുള്ളൂ. അതേസമയം ഇന്ന് വാട്സാപ്പിലാണെങ്കിൽ നമുക്ക് മെസ്സേജസ് അയക്കാം, ടെക്സ്റ്റ് അയക്കാം, വീഡിയോ അയക്കാം, ഫോട്ടോസ് അയക്കാം, ഇമോജീസ് അയക്കാം, അറ്റാച്ച്മെന്റ് ആയിട്ട് ഫയൽസ് ഷെയർ ചെയ്യാം. പോസിബിലിറ്റി ഈസ് ഇൻഫിനിറ്റ്. അപ്പം ഇതെല്ലാം നമ്മൾ നോക്കുമ്പോൾ, അതായത് നോക്കിയയുടെ കേസ് സ്റ്റഡി എടുത്തു കഴിഞ്ഞാലും ഇപ്പം ഈ ഓർക്കുട്ട് ഫേസ്ബുക്കിന്റെ കേസ് സ്റ്റഡി എടുത്തു കഴിഞ്ഞാലും നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്, ഒരു കാര്യവും പെർമനന്റ് അല്ല. ടെക്നോളജി എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. അപ്പം ഈ മാറ്റം മാത്രമാണ് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ എപ്പോഴും പെർമനന്റ് ആയിട്ടുള്ള ഒരേ ഒരു കാര്യമുള്ള ചേഞ്ച്. ഈ ടെക്നോളജി മാറുന്നത് കാരണം നമ്മൾ അതിനോടൊപ്പം മാറിയില്ലെങ്കിൽ നമുക്കൊരിക്കലും മാറാൻ പറ്റത്തില്ല. എല്ലാ ഇതിനിടയിലും ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡ് സെറ്റാണ്. ഒരു കമ്പനിയുടെ റണ്ണിങ് അല്ലെങ്കിൽ അതിനെ സക്സസ്സിലോട്ട് നയിക്കുമ്പോഴും എല്ലാ കാര്യത്തിലും നമ്മളുടെ മൈൻഡ് സെറ്റാണ്. ഞാൻ നേരത്തെ പറഞ്ഞത് ആ കമ്പനിയുടെ ഒരു റിതം ഐഡന്റിഫൈ ചെയ്ത് അല്ലെങ്കിൽ ആ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റത്തിന്റെ റിതം ഐഡന്റിഫൈ ചെയ്ത് അതിന് വേണ്ടി നമ്മൾ പരിശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ലവണ്ണം സക്സസ് ആവാൻ പറ്റും. ആ ഒരു റിതം ഐഡന്റിഫൈ ചെയ്ത് മൂവ് ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് പല കമ്പനീസും ഇന്ന് സക്സസ് ആവുന്നത്. ഇതിനിടയിൽ ചില ഷോർട്ട് ഫോൾസ് വരും,
ചില ഹാപ്പി ഹാപ്പി മൊമെന്റ്സ് വരും. അപ്പം ഇതിലെല്ലാത്തിലും നമ്മൾ ഒരുമിച്ച്, അതായത് ഒരു ടീമിനെ നമ്മൾ മോട്ടിവേറ്റ് ചെയ്ത് നല്ലവണ്ണം അവരെ മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നമുക്ക് സക്സസ് ആവാൻ പറ്റും. എല്ലാ കാലത്തും സക്സസ് ആയിട്ട് സ്റ്റാൻഡ് ഔട്ട് ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഫിറ്റസ്റ്റ് മാത്രമേ സർവൈവ് ചെയ്യത്തുള്ളൂ. ഈ ഹാർഡ്ഷിപ്സിൽ എല്ലാ കാര്യവും കഴിഞ്ഞു വരുമ്പോഴത്തേക്കും സക്സസ് ആവുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എല്ലാ കാര്യങ്ങളും പിടിച്ചു നിൽക്കുന്ന സ്റ്റാർട്ടപ്സ് മാത്രം. ഇത് ഞങ്ങളുടെ ഇവിടെ, അതായത് അമജ്യോതിയിൽ ഇൻക്യുബേറ്റ് ചെയ്ത് സക്സസ് ആയിട്ടുള്ള കുറച്ച് സ്റ്റാർട്ടപ്സിന്റെ പേരുകളാണ്. ലെപ്പോട്ടിക് ലാബ്സ്, ലെപ്പോട്ടിക് ലാബ്സ് ഒരു സോഫ്റ്റ്വെയർ ഡൊമൈനിൽ വർക്ക് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. ആപ്റ്റിനോ ലാബ്സ് എന്ന് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊരു ഹാർഡ്വെയർ ബേസ്ഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. ഫോസ് ലാബ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫിനാൻസ് സെക്ടറിൽ അവരുടെ ഒരു യഥാർത്ഥത്തിൽ അവരുടെ ഒരു സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്കൗണ്ടിങ്ങിന് വേണ്ടിയുള്ള ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്തതാണ്. അടുത്ത് എലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഫ്റ്റ്വെയർ ആസ് എ സർവീസിനകത്ത് എഡ്യൂക്കേഷൻ മാനേജ്മെന്റ് സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുന്നതാണ്. അടുത്ത് സത്ക്രിയ ഹെൽത്ത് കെയർ ഇന്നോവേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് ഡോക്ടേഴ്സ് ആണ്. അവര് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള സ്റ്റാർട്ടപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂറൽ സെക്ടേഴ്സിൽ, നിങ്ങളിപ്പം ഇടുക്കിയിൽ നിന്നുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ പോയി കഴിഞ്ഞാൽ ഇവരുടെ ഒരു ക്ലിനിക് ഉണ്ട്, അവർ ഫാമിലി ക്ലിനിക് എന്ന് പറഞ്ഞിട്ടുള്ളത്. അതായത് പ്രൈവറ്റ് സെക്ടറിൽ ക്ലിനിക് എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്നുള്ളതായിരുന്നു ഇവരുടെ ഐഡിയ. അവർക്ക് ഓൾമോസ്റ്റ് 3 crore rupees അവർക്ക് സ്റ്റാർട്ടപ്പ് ഫണ്ടിങ് കിട്ടി. അപ്പം ആ ഒരു രീതിയിൽ വർക്ക് ചെയ്യുന്ന നല്ല സ്റ്റാർട്ടപ്സ് ഉണ്ട്. അപ്പം ഈ ഇതെല്ലാം പറയുമ്പോഴത്തേക്കും, ഇത്രയും കാര്യങ്ങൾ പറയുമ്പോഴത്തേക്ക് എനിക്ക് അവസാനം ഒരു ജസ്റ്റ് ഒരു ഫൈനൽ മെസ്സേജ് നിങ്ങൾക്ക് തരാനുണ്ട്. അതായത് ഇപ്പം നിങ്ങൾക്ക് ഇപ്പം ഏറ്റവും വലിയ അഡ്വാൻറ്റേജസ്, നിങ്ങൾ ഓരോരുത്തർക്കും എൻ്റെ ഫ്രണ്ടിലിരിക്കുന്ന ഓരോ സ്റ്റുഡൻസിനും ഏറ്റവും വലിയ, അതായത് നിങ്ങളിപ്പോൾ കടന്നു പോകുന്ന കാലഘട്ടത്തിൽ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആ സ്റ്റുഡൻറ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലേബലാണ്. ഇവിടെ നിന്ന് പാസ് ഔട്ട് ആയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ആ സ്റ്റുഡൻറ് എന്നുള്ള ലേബൽ കിട്ടത്തില്ല. ഈ സ്റ്റുഡൻ്റ് ആയിരിക്കുമ്പോൾ ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ഭാഗത്തുള്ള എല്ലാ പേടികളും നിങ്ങൾക്ക് മറികടക്കാൻ പറ്റും. പുതിയ നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വേണ്ടി പറ്റും. അങ്ങനെ ഒരുപാട് അഡ്വാൻറ്റേജ് ഉണ്ട്. ഉദാഹരണത്തിന് ഞാൻ എപ്പോഴും എല്ലാ സെഷനിലും പറയുന്ന എൻ്റെ ലൈഫിലുള്ള ഒരു സ്റ്റോറിയാണ്. അതായത് ഞാൻ ഒരു കോളേജിൽ ജോയിൻ, സ്കൂൾ ടൈമിലാണെങ്കിൽ ഞങ്ങളുടെ, ഞാൻ ട്രിവാൻഡ്രത്ത് ലയോള സ്കൂളിലാണ് പഠിച്ചത്. ലയോള സ്കൂളിൽ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് എല്ലാ വെഡ്നസ്ഡേ അസംബ്ലി ഉണ്ട്. ഈ അസംബ്ലിയിൽ നമ്മൾ റോൾ നമ്പർ ബേസിൽ വന്ന് രണ്ട് പേര് വെച്ച് ഒരു ക്ലാസ്സിൽ നിന്ന് രണ്ട് പേര് സ്പീച്ച് പറയണം. അപ്പം എങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ സ്പീച്ച് പറഞ്ഞേ പറ്റത്തുള്ളൂ. എനിക്ക് ഞാൻ എട്ടാം ക്ലാസ്സിൽ എനിക്ക് സ്പീച്ച് പറയേണ്ട അവസരം കിട്ടി. 9 എല്ലാ വർഷവും കിട്ടാറുണ്ട്. അപ്പം ഈ സ്പീച്ച് വരുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര പേടിയാണ് ഓഡിയൻസിനെ ഫേസ് ചെയ്യാൻ. അപ്പം അത് കാരണം ഞാനാണെങ്കിൽ ഈ സ്പീച്ച് പറയുന്ന സ്ഥലത്തു നിന്ന് എപ്പോഴും മുങ്ങും, എന്തെങ്കിലും റീസൺ പറഞ്ഞ് മുങ്ങും, അല്ലെങ്കിൽ ഞാൻ ലീവ് എടുക്കും. സ്റ്റിൽ എങ്കിലും പറഞ്ഞേ പറ്റത്തുള്ളൂ. അതായത് ഞാൻ ലീവ് എടുത്തു കഴിഞ്ഞാൽ അടുത്ത ആഴ്ച ഞാൻ പറയണം. അങ്ങനെ എല്ലാ ആഴ്ചയും, എല്ലാ ബുധനാഴ്ചയും ലീവ് എടുത്തു കഴിഞ്ഞാൽ അവസാനം അറ്റൻഡൻസ് ഷോർട്ടേജ് വരും. അങ്ങനെ ഞാൻ സ്പീച്ച് പറയാൻ കയറുമായിരുന്നു. അപ്പോൾ സ്പീച്ച് പറയാൻ കയറുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഞാൻ സ്പീച്ച് പറയുന്ന സമയത്ത്, ഫസ്റ്റ് കയറിയ സമയത്ത് എൻ്റെ ചുണ്ടുകൾ വരയ്ക്കുമായിരുന്നു, കൈകളൊക്കെ ഷെയ്ക്കുകയും കാല് ഷെയ്ക്കുകയും മുട്ടുകൾ തമ്മിൽ കൂട്ടിയിടിക്കും. അങ്ങനെ ഷെയ്ക്ക് ചെയ്തുകൊണ്ടിരുന്നു ആയതുകൊണ്ട് എൻ്റെ ഒരു സില്ലിനെസ് കാരണം ഞാൻ അത് കാര്യമായിട്ട് എടുത്തില്ല. എല്ലാ ഇതും ഒരു സില്ലി വേയിലെടുത്ത് കീപ്പ് ഓൺ ഗോയിങ് ചെയ്തു. അതേസമയം +1 +2 വന്നപ്പോഴും നമുക്കൊരു ഇന്റർ സ്കൂൾ കൾച്ചറൽ ഫെസ്റ്റിവൽ ഉണ്ട്, ലാ ഫെസ്റ്റ് എന്ന് പറഞ്ഞു. അപ്പം ആ ഒരു ഇവന്റിൽ നമുക്ക് കോമ്പിയർ ചെയ്യാൻ താല്പര്യമുള്ള സ്റ്റുഡൻസിനെ വിളിച്ചു. അപ്പം ആരായി കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു കാര്യമാണ് ഇന്റർ സ്കൂൾ കൾച്ചറൽ ഫെസ്റ്റ് ആയതുകൊണ്ട് ട്രിവാൻഡ്രത്തുള്ള, അതായത് ട്രിവാൻഡ്രത്തുള്ള ഡിസ്ട്രിക്റ്റിലുള്ള എല്ലാ സ്കൂൾസിൽ നിന്നും പാർട്ടിസിപ്പൻസ് വരും. അപ്പൊ ഇത്രയും പേരുടെ ഫ്രണ്ടിൽ ഒരാളാവാൻ ഒരു ചാൻസ് കിട്ടിക്കഴിഞ്ഞാൽ ആരാ കളയുന്നേ? അപ്പം ഒരു 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 ഈവെന്റിൽ ഏറ്റവും നല്ല വണ്ണം ആളാവാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമ്പിയർ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഓൺ സ്റ്റേജ് അനൗൺസ്മെന്റ് ചെയ്യുന്നത്. അപ്പം എനിക്കന്ന് ഇതിന് കോമ്പിയർ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ അപ്പൊ അതിന്റെ ഇതിന് വേണ്ടി പോയി, ഹിയറിങ്ങിന് അതായത് നമുക്ക് സെലക്ഷൻ ഉണ്ട്, സെലക്ഷന് വേണ്ടി പോയി. സെലക്ഷന് വേണ്ടി പോയി അന്ന് അവിടെ അവരുടെ ഫ്രണ്ടിൽ എനിക്കൊരു സ്പീച്ച് പറയാൻ പറഞ്ഞു, അതായത് ഒരു മാറ്റർ തന്നു. ആ മാറ്റർ സ്പീച്ചാണ് അത് ഒന്ന് വായിച്ചതിന് ശേഷം അവിടെ പ്രസന്റ് ചെയ്യാൻ പറഞ്ഞു. അന്ന് എനിക്ക് പറ്റിയില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമായിട്ട് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമം ഒരു കാര്യത്തിന് വന്നത് അന്നായിരുന്നു. അതായത് ഇത്രയും ഇതായി, ഇത്രയും നല്ലൊരു ഓപ്പർച്യൂണിറ്റി എനിക്ക് കിട്ടി, എനിക്ക് എന്തുകൊണ്ട് പെർഫോം ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ ആ ഒരു ഓപ്പർച്യൂണിറ്റി കളഞ്ഞാൽ എനിക്ക് ഭയങ്കര വിഷമം. അതായത് എനിക്ക് +1 +2 ആയപ്പോഴാണ് ഈ ഒരു ബോധോദയം ഉണ്ടായത്. 12 വർഷത്തെ സ്കൂൾ ലൈഫിൽ എനിക്ക് അത് മാറ്റിയെടുക്കാൻ പറ്റി. അതായത് എനിക്ക് ഒരു പേടി ഉണ്ടായിരുന്നു, അത് ഞാൻ മാറ്റിയെടുത്തില്ല. അതേസമയം അന്ന് ആ ഒരു ഇഗ്നിഷൻ കിട്ടിയത് കാരണം അടുത്ത് ഞാൻ കോളേജിൽ വന്നപ്പോഴത്തേക്കും, ബിടെക് ഞാൻ ജോയിൻ ചെയ്തപ്പോഴത്തേക്കും
എന്ത് ചെറിയ ഈവെന്റ്സ് വന്നു കഴിഞ്ഞാൽ അതിന്റെ കോമ്പിയറിംഗ് ഞാൻ ചോദിച്ചു വാങ്ങുമായിരുന്നു. കോമ്പിയറിംഗ് ചോദിച്ചു വാങ്ങി അങ്ങനെ. അപ്പം ആദ്യത്തെ ഈവെന്റ്സിലൊക്കെ എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു, പക്ഷെ ഓൺ ദ ഗോ കണ്ടിന്യൂസ് ആയിട്ട് ബാക്കിയുള്ള ഈവെന്റ്സിലെല്ലാം കോമ്പയർ ചെയ്ത് വന്നത് കാരണം പിന്നെ എനിക്കെല്ലാം ഫ്രീ ആയിട്ട് സംസാരിക്കാൻ പറ്റി. ഇന്ന് കോളേജിലുള്ള ഒരു 1000 സ്റ്റുഡൻസ് ഒരുമിച്ചിരുന്ന് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ഓഡിയൻസിന്റെ ഫ്രണ്ടിൽ 1000 പേരുടെ ഓഡിയൻസിന്റെ ഫ്രണ്ടിൽ, എനിക്ക് എന്റെ സ്വന്തം നാട്ടിൽ ഒരു രണ്ടാഴ്ച മുൻപ് അവിടെ അവിടുത്തെ ഒരു ഗ്രന്ഥശാലയുടെ പ്രസിഡന്റ് ആയിട്ട് എന്നെ തെരഞ്ഞെടുത്തു. അങ്ങനെ വന്നപ്പോഴത്തേക്കും ആ ഒരു നാട്ടിലുള്ള എല്ലാ ആൾക്കാരുടെയും ഫ്രണ്ടിൽ എനിക്ക് നിന്ന് പ്രസംഗിക്കാൻ പറ്റുന്നു. ആ ഒരു കഴിവ് യഥാർത്ഥത്തിൽ യോജിച്ച് എനിക്ക് ഊർജിച്ചെടുക്കാൻ പറ്റിയത് എൻ്റെ ഒരു ഭയത്തെ ഞാൻ ഐഡന്റിഫൈ ചെയ്യുകയും അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടി ഞാൻ കോൺസ്റ്റന്റ് പ്രാക്ടീസ് ചെയ്യുകയും ചെയ്തത് കാരണം. അതേപോലെ തന്നെയാണ് ഈ സ്റ്റാർട്ടപ്സും. ഇന്ന് നിങ്ങൾ ഒരു കോളേജ് സ്റ്റുഡൻ്റ് ആയിരിക്കുമ്പോൾ നിങ്ങൾ തെറ്റുകൾ ചെയ്യും. തെറ്റുകൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളൊരു സ്റ്റുഡൻ്റ് ആയത് കാരണം ആ ഒരു തെറ്റ് ചെയ്തതാ, അവൻ പാവമല്ലേ അത് പോട്ടെ, അവൻ അത് നല്ലവണ്ണം ചെയ്യും എന്ന് പറഞ്ഞ് ടീച്ചേഴ്സ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യും, വെളിയിലുള്ള ആൾക്കാർ നിങ്ങളെ സപ്പോർട്ട് ചെയ്യും, നിങ്ങളുടെ കൂടെയുള്ള എല്ലാവരും നിങ്ങളെ സപ്പോർട്ട് ചെയ്യും. അതേസമയം നിങ്ങൾ ഈ കോളേജിൽ നിന്ന് പാസ് ഔട്ട് ആയിട്ട് നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഒരു മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ അത് നിങ്ങൾ വരുത്തിയ മിസ്റ്റേക്ക് തന്നെയാണ്. അപ്പം ഏറ്റവും കൂടുതൽ ചേഞ്ചസ് വരുത്തുവാനും നിങ്ങളുടെ ലൈഫിലെ അല്ലെങ്കിൽ നിങ്ങളുടെ കരിയറിൽ ഏറ്റവും കൂടുതൽ മോൾഡ് ചെയ്ത് നിങ്ങൾക്ക് എന്തെങ്കിലും പേടിയുണ്ടെങ്കിൽ അത് അച്ചീവ് ചെയ്യുവാനും, എന്തെങ്കിലും ഡ്രീംസ് ഉണ്ടെങ്കിൽ അത് അച്ചീവ് ചെയ്യുവാനും ഏറ്റവും നല്ലൊരു പ്ലാറ്റ്ഫോമാണ് നിങ്ങളുടെ കോളേജും കോളേജ് ലൈഫും. ഈ ഒരു കോളേജ് ലൈഫ് ഇങ്ങനെ ഉള്ള നിങ്ങളുടെ പേടികൾ ഓരോന്ന് ഓവർകം ചെയ്ത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ബിസിനസിന്റെ കാര്യത്തിൽ നിങ്ങളിപ്പം എന്റർ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ബിസിനസ് ചിലപ്പോൾ സക്സസ് ആവണമെന്നില്ല, പക്ഷെ അതൊരു ഫെയിലിയർ ആയി കഴിഞ്ഞു കഴിഞ്ഞാലും അതിൽ നിങ്ങൾ ഒരുപാട് കാര്യം പഠിക്കും. ഞാൻ ആദ്യം പറഞ്ഞായിരുന്നു ഒരു ഒരു കമ്പനിയുടെ കാര്യം, അവരുടെ ആ ഒരു ഫെയിലിയർ ആയത്. യഥാർത്ഥത്തിൽ അവര് സ്റ്റുഡന്റ് ആയിരുന്ന സമയത്ത് ആ പുള്ളിക്കാരൻ ഒരു കമ്പനി ഇട്ട് ഇതേപോലെയുള്ള പല കാര്യങ്ങളും വർക്കൗട്ട് ചെയ്ത് ഒരു ടീമിനെ നയിക്കുന്നത് എങ്ങനെയാണ്, ഒരു ഒരു പ്രശ്നം വരുമ്പോൾ അതെങ്ങനെ റിസോൾവ് ചെയ്യണം എന്ന് പഠിച്ച് അത് മുന്നോട്ട് പോയിരുന്നുവെങ്കിൽ പുള്ളിക്ക് ഈ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ സുഖമായിട്ട് പുള്ളിക്ക് ടേക്കിൾ ചെയ്യാമായിരുന്നു. പക്ഷേ പുള്ളി ഒരു ആദ്യമായിട്ടൊരു ഫസ്റ്റ് കമ്മർ ആയതുകൊണ്ടാവണം അവിടെ ഒരു പാളി ചെറ്റി. പക്ഷെ പുള്ളിക്ക് ഇനി ഇതേപോലെ ഒരു സിമിലർ സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ പുള്ളി സുഖമായിട്ട് കയറി പോകാൻ പുള്ളിക്ക് പറ്റും. ആ ലെവലിലുള്ള പുള്ളിക്ക് കോൺഫിഡൻസും പുള്ളിക്ക് ഇച്ഛാശക്തിയും കിട്ടിക്കണമെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പം നിങ്ങളും നിങ്ങൾക്ക് ആവുന്ന രീതിയിലുള്ള പുതിയ ഐഡിയാസും പുതിയ ഇംപ്ലിമെൻറ്റേഷൻസും, നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയാസ് ഒക്കെ ഉണ്ടെങ്കിൽ, അതായത് എൻജിനീയറിംഗ് ഫീൽഡിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടെങ്കിൽ ജെറോം സാറിനെ കോൺടാക്ട് ചെയ്തു കഴിഞ്ഞാൽ ജെറോം സാർ ഞങ്ങളെ കണക്ട് ചെയ്ത് തരും. ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള എന്ത് അസിസ്റ്റൻസ് വേണോ നിങ്ങൾക്ക് ഓഫർ ചെയ്യാം. നമ്മുടെ ഇവിടെ ഇതിനു വേണ്ടി ഒരു ഇന്നോവേഷൻ ആൻഡ് ഓണ്ടർപ്രണർഷിപ്പിന് വേണ്ടി നമുക്കിവിടെ 2 TBI ഉണ്ട്. ഇതിനു വേണ്ടി ഒരു ഡെഡിക്കേറ്റഡ് സ്റ്റുഡൻസ് ടീമിനെ അത്രയും ട്രെയിൻ ചെയ്യുന്നു. അതായത് ഇപ്പം ബാക്കി കോളേജസിലുള്ള സ്റ്റുഡൻസ് ടീം പോലും നമ്മളുടെ ഇവിടുത്തെ സ്റ്റുഡൻസ് ടീംസിനെ വിട്ട് നമ്മൾ ട്രെയിൻ ചെയ്യുന്നുണ്ട്. അപ്പം ആ രീതിയിലുള്ള ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് ഇന്നോവേഷനും ഓണ്ടർപ്രണർഷിപ്പിലും ഏത് രീതിയിലുള്ള സപ്പോർട്ട് വേണമെങ്കിലും ഞങ്ങളെ അപ്രോച്ച് ചെയ്യുക. ഞങ്ങളാലാവുന്ന എല്ലാ സപ്പോർട്ടും നിങ്ങൾക്ക് തരുന്നതുമായിരിക്കും. സോ ഇത്രയും പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ രീതിയിലുള്ള ഒരു റിതം അല്ലെങ്കിൽ ആ ഒരു ഐഡിയാസ് നിങ്ങൾക്ക് കണ്ടെത്തുവാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസോ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഈ ഒരു സെഷനിടയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങണം എന്ന് പറഞ്ഞാൽ, ഞാൻ ഇവിടുത്തെ TBI മാനേജറാണ്. അപ്പം നിങ്ങൾക്ക് ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങണമെങ്കിൽ എന്തെങ്കിലും ഐഡിയാസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട്സോ ഉണ്ടെങ്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ അത് എനിക്ക് ക്ലിയർ ചെയ്ത് തരാൻ സാധിക്കും. സെക്ടർ സ്പെസിഫിക് അല്ല, നിങ്ങളുടെ സെക്ടർ ആണെങ്കിലും കുഴപ്പമില്ല. ഏത് സെക്ടർ ആയി കഴിഞ്ഞാലും ഒരു ഐഡിയ ഉണ്ടെങ്കിൽ എങ്ങനെ മുന്നോട്ട് പോകണമെന്നോ അല്ലെങ്കിൽ എന്ത് ചെയ്യണമെന്നോ ഞങ്ങളുടെ ഇവിടുത്തെ സർവീസസിനെ കുറിച്ച് പറയാം. ഞങ്ങളുടെ ഇവിടെ മെയിൻ ആയിട്ട് ഇൻക്യുബേഷൻ സർവീസസാണ് ഉള്ളത്. അതേപോലെ തന്നെ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സും പേറ്റന്റിങ്ങിന് വേണ്ടി ഞങ്ങളുടെ ഇവിടെ ഒരു ഡെഡിക്കേറ്റഡ് പേറ്റന്റ് ഇൻഫർമേഷൻ സെല്ലുണ്ട്. അപ്പം അതിൻ്റെ അടിയിൽ നിങ്ങൾക്ക് പേറ്റന്റ്സ് ഫയൽ ചെയ്യാനും പുതിയ ഐഡിയാസ് ഉണ്ടെങ്കിൽ അതിനെ ബ്രാൻഡ് എങ്ങനെ എന്തൊക്കെ ചെയ്യണമെന്നുള്ളതിനുള്ള കാര്യങ്ങൾ നിങ്ങളെ അസിസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെന്റർഷിപ്പ്. നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടെങ്കിൽ അത് ഏത് രീതിയിൽ ഫോർവേഡ് ചെയ്ത് കഴിഞ്ഞാൽ സക്സസ് ആക്കാൻ പറ്റും, അല്ലെങ്കിൽ അത് അടുത്ത സ്റ്റെപ്പിലോട്ട് കൊണ്ടുപോകാൻ എങ്ങനെ അപ്രോച്ച് ചെയ്യണമെന്നുള്ളത് തരാൻ പറ്റും. പിന്നെ ഓണ്ടർപ്രണർഷിപ്പിന്റെ പല തരത്തിലുള്ള ട്രെയിനിങ് പ്രോഗ്രാംസ് ഞങ്ങൾ ഓർഗനൈസ് ചെയ്യാറുണ്ട്. പിന്നെ ഈ ഫണ്ടിങ് ഏജൻസീസുമായിട്ട് നിങ്ങളെ കണക്ട് ചെയ്ത് തരാൻ സാധിക്കും.
ഇങ്ങനെ പലതരത്തിലുള്ള ഹെൽപ്പ് ഞങ്ങളെ കൊണ്ട് ചെയ്തു തരാൻ സാധിക്കും. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ക്ലിയർ ചെയ്ത് തരാം. ഹലോ സ്റ്റുഡൻസ്, നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഉണ്ടെങ്കിൽ സാറിനോട് ഫ്രീ ആയിട്ട് ചോദിക്കാം. ജസ്റ്റ് നിങ്ങൾ എന്നെ ഒരു ഫ്രണ്ട് ആയിട്ട് കണ്ടാൽ മതി. എന്ത് ചോദിച്ചു കഴിഞ്ഞാലും ഒരു പ്രശ്നമില്ല. ചിലപ്പോൾ മണ്ടത്തരങ്ങളായിരിക്കും, പക്ഷേ പലപ്പോഴും പല മണ്ടത്തരങ്ങളിൽ നിന്നുമാണ് പല വണ്ടർഫുൾ ഔട്ട്പുട്ട്സും വരുന്നത്. ഞാൻ അതുകൊണ്ട് ആദ്യമായി പറഞ്ഞു, എപ്പോഴും നമ്മളൊരു ചായയും കുടിച്ചുകൊണ്ട് ഡിസ്കഷനിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അതിന്റെ ഔട്ട്പുട്ട്സ് ഭയങ്കര വണ്ടർഫുൾ ആയിരിക്കും. അതിന്റെ ഔട്ട്പുട്ട്സ് ആണ് യഥാർത്ഥത്തിൽ ഞാൻ നേരത്തെ കാണിച്ചു തന്ന വീഡിയോയിലുള്ള IEDC സമ്മിറ്റും അങ്ങനെയുള്ള പല ഈവന്റ്സും. ഓ ഓക്കെ ബിർസിനെ, അപ്പം പിള്ളേർക്ക് സംശയങ്ങളൊന്നും ഇല്ലാന്ന് തോന്നുന്നു. നമുക്ക് ഫിസിക്കലായിട്ട് ഒരു ക്ലാസ് എത്രയും പെട്ടെന്ന് നടത്തണമെന്നുള്ള ആഗ്രഹത്തിലാണ് നമ്മളും. കാരണം പിള്ളേരെല്ലാം കോളേജിലേക്ക് എത്താൻ പോകുന്നതേ ഉള്ളു. അപ്പൊ അവർക്കൊരു എന്താ പറയുന്ന എത്ര നേരം വളരെ കാര്യമായിട്ട് ഒരു റൂട്ടിൽ നിന്ന് പറഞ്ഞു കൊടുക്കാൻ ബർജിന് സാധിച്ചിട്ടുണ്ട് എനിക്ക് മനസ്സിലായി. എന്തോ സാർ ഒരു ഡൗട്ട് ഉണ്ട്. ആ ചോദിച്ചോ മോനെ, നല്ല കാര്യം. ലീഗൽ റിക്വയർമെന്റ്സ് ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങണമെങ്കിൽ അതിന്റെ ലീഗൽ ആയിട്ടുള്ള പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണെന്ന് പറയാമോ? ലീഗൽ ആയിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ ആയിട്ട് അതായത് നിങ്ങൾക്കിപ്പോ ഒരു സാധാരണ എപ്പോഴും ഞാൻ പറയാറുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു മോൻ ഏതാ, ഫസ്റ്റ് ഇയർ ആണോ സെക്കൻഡ് ഇയർ ആണോ ഏത് ഇയറാ? ഫസ്റ്റ് ഇയർ ആകുമ്പോൾ നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു ഐഡിയ ഉണ്ടെങ്കിൽ അതിനെ മാക്സിമം സ്ഥലങ്ങളിൽ, അതായത് പ്രോജക്ട് കോമ്പറ്റീഷൻസ് ഉണ്ട്, ഐഡിയേഷൻ കോമ്പറ്റീഷൻസ് ഉണ്ട്, സ്റ്റുഡൻസിന് വേണ്ടിയുള്ളതാ. കേട്ടിട്ടുണ്ടോ അത്? പ്രോജക്ട് കോണ്ടസ്റ്റും ഐഡിയ കോണ്ടസ്റ്റും കേട്ടിട്ടുണ്ടോ? ഇല്ല സാർ, കേട്ടിട്ടില്ല. ഓക്കെ, അപ്പം കേരള സ്റ്റാർട്ടപ്പ് മിഷൻ എന്ന് പറഞ്ഞ ഒരു ഏജൻസി ഉണ്ട്, കേരള സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ആണ്. കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ അടിയിൽ ഐഡിയ ഫെസ്റ്റും അതേപോലെയുള്ള കോമ്പറ്റീഷൻസ് നടത്താറുണ്ട്. അല്ലെങ്കിൽ ഇപ്പം നമ്മുടെ പല പല കോളേജസിന്റെയും ഫെസ്റ്റിന്റെ ഭാഗമായിട്ട് ഈ ഐഡിയ പിച്ചിങ്ങും അതേപോലെയുള്ള കോമ്പറ്റീഷൻസ് നടത്തും. അപ്പൊ ഈ കോമ്പറ്റീഷൻസിൽ നമ്മൾ നമ്മളുടെ ഐഡിയാസിനെ ഫസ്റ്റ് പിച്ച് ചെയ്തു കഴിഞ്ഞാൽ നമ്മളുടെ ഐഡിയാസിനെ ഒരു പ്രോപ്പറായിട്ട് ഒരു ഇവാലുവേഷൻ കിട്ടും. അല്ലെങ്കിൽ നമുക്കിപ്പം അത്രയും, അതായത് നമുക്ക് ഭയങ്കര സീക്രട്ട് ആണ് IP ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി അല്ലെങ്കിൽ പേറ്റന്റ് ചെയ്യാൻ ചാൻസ് ഉള്ള ഒരു ഐഡിയ ആണെങ്കിൽ നിങ്ങൾക്കിപ്പം ആ ഒരു ഒരു പാനലിലുള്ള എക്സ്പെർട്ട് മെമ്പേഴ്സിനെ സംസാരിച്ച് ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുക. ആ ഡിസ്കസ് ചെയ്തതിന് ശേഷം അതിന്റെ വയബിലിറ്റിയും ബാക്കിയുള്ളത് നല്ലതാണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്കൊരു ഒരു രജിസ്ട്രേഷൻ ചെയ്യാം. രജിസ്ട്രേഷൻ ചെയ്യുമ്പോഴത്തേക്കും ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞത് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് രജിസ്ട്രേഷൻ ആണ് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്. രണ്ടാമത്തേന്ന് പറഞ്ഞാൽ പാർട്ണർഷിപ്പ്. പാർട്ണർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടോ അതിലധികം പേര് ഒന്നിച്ച് കൂടിയിട്ട് ഒരു എഗ്രിമെന്റിൽ വന്ന് ഇത്രയും ഷെയർസ് അല്ലെങ്കിൽ ഇത്രയും പേർക്ക് ഇത്രയും പേര് ഇതിന്റെ മെമ്പേഴ്സ് ആണ്, ഇവർക്ക് ഇത്ര ഇത്ര ഷെയർസ് ഉണ്ടെന്നൊക്കെ ഒരു ഡിസിഷൻ ഉണ്ടാക്കി അതിന്റെ ബേസിസിൽ ഫോം ചെയ്യുന്നതാണ് പാർട്ണർഷിപ്പ്. അടുത്ത് അതിന്റെ ഹയർ ലെവലാണ് ലിമിറ്റഡ് ലയബിലിറ്റി പ്രൊപ്രൈറ്റർഷിപ്പ്. അതും സിമിലർ ടു പാർട്ണർഷിപ്പ് ആണ്, പക്ഷെ കുറെ കൂടെ ബെറ്റർ വർക്ക് ഫ്ലോയും കുറെ കൂടെ അംഗീകാരം കിട്ടുന്ന ഒരിതാണ്. ഏറ്റവും ടോപ്പ് ഓഫ് ദ ഫുഡ് ചെയിൻ എന്ന് പറയുന്നത് പോലെയാണ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനീസ്. പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ അടിയിൽ, അത് LLP പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനീസും രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ അടിയിലാണ് നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നത്. മറ്റത് രണ്ട് നമുക്ക് സാധാരണ രജിസ്ട്രാർ ഓഫീസിലും ചെയ്യാന്നുള്ളതേ ഉള്ളൂ. അപ്പം ഇത് ചെയ്യുമ്പോഴത്തേക്കും നമ്മളുടെ കൈ മെയിൻ ആയിട്ട് നമ്മൾ നോക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ എത്ര രൂപ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. രണ്ട്, നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസ്. എപ്പോഴും പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആയി കഴിഞ്ഞാൽ നമുക്ക് നല്ല വലിയ പ്രോജക്ട്സ് അപ്രോച്ച് ചെയ്യാൻ പറ്റും, നമുക്ക് കുറെ കൂടെ ഒരു റെപ്യൂട്ടഡ് നെയിം ആയിരിക്കും. അതേസമയം ഇതിന്റെ രജിസ്ട്രേഷൻ പ്രൊസീജിയേഴ്സിന്റെ ഫീസ് വരുമ്പോഴത്തേക്കും നമ്മളിപ്പോ ഒരു സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ആണെങ്കിൽ ഒരു 2,000 to 3,000 റുപ്പീസിനകത്ത് തീരും. പാർട്ണർഷിപ്പ് ആണെങ്കിൽ അതൊരു 5,000 റുപ്പീസിനകത്ത് തീരും. അടുത്ത് ലിമിറ്റഡ് ലയബിലിറ്റി പ്രൊപ്രൈറ്റർഷിപ്പ് ആണെങ്കിൽ ഒരു 15,000 റുപ്പീസ് വരെ പോവാം. അടുത്ത് പ്രൈവറ്റ് ലിമിറ്റഡ് ആണെങ്കിൽ 30,000 വരെ പോവാം. അപ്പം ഇത്രയും രൂപ വരെ ഇതിനകത്ത് ഇൻവെസ്റ്റ്മെന്റ് വരുന്നുണ്ട്. അപ്പം ഫസ്റ്റ് ഞാൻ പറയാം, നമ്മള് ഈ ഒരു സ്റ്റാർട്ടപ്പ് ചെറിയ രീതിയിൽ തുടങ്ങുന്നത് ആണ് ഏറ്റവും നല്ലത്. അതേസമയം നമുക്ക് ഇപ്പോ ഒരു ഒരു എന്തുവാ
സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ സർവീസ് ഇൻഡസ്ട്രിയിൽ എൻ്റർ ചെയ്യുന്നവരാണെങ്കിൽ അത് നമുക്ക് ഹയർ, അതായത് ഒരു ലിമിറ്റഡ് ലയബിലിറ്റി പ്രൊപ്രൈറ്റർഷിപ്പോ അല്ലെങ്കിൽ പ്രൈവറ്റ് ലിമിറ്റഡ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തു കഴിഞ്ഞാൽ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സർവീസ് സെക്ടറിൽ ഇൻകം ജനറേഷൻ ഫാസ്റ്റ് ആണ്. അതേസമയം പുതിയൊരു പ്രോഡക്റ്റ് ആയിട്ട് വരുമ്പോൾ ഇൻകം ജനറേഷന് കുറച്ച് സമയമെടുക്കും. മനസ്സിലായോ? ഞാൻ ഡൗട്ട് ക്ലിയർ ചെയ്തായിരുന്നു, അതോ വേറെ എന്തെങ്കിലും ക്ലിയർ ചെയ്യാനുണ്ടോ? ഇല്ല സാർ, ഇത്രയേ ഉള്ളൂ. പിന്നെ ഈ ഫർദർ ആയിട്ടുള്ള ലീഗൽ റിക്വയർമെന്റ്സ് എന്താണെന്നും കൂടെ ഒന്ന് പറയാം. അതായത് ഇപ്പൊ ഈ ഒരു കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ ഇതിൽ നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാല് നമുക്ക് വേറെ എന്തെങ്കിലും എക്സ്ട്രാ ഒരു ലീഗൽ പേഴ്സണെ വെച്ച് ചെയ്യേണ്ടതായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ ഒരു സ്റ്റാർട്ടപ്പിന്? സ്റ്റാർട്ടപ്പിന് ലീഗലായിട്ട് മെയിൻ ആയിട്ട് വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഫസ്റ്റ് രജിസ്ട്രേഷന്റെ സമയത്ത് ഒരു കമ്പനി സെക്രട്ടറിയും ചാർട്ടേഡ് അക്കൗണ്ടിനെയും കാണുന്നു. ആ സമയത്ത് നമ്മൾ സൈൻ ചെയ്യുന്ന MOU ആണ് ലീഗലായിട്ടുള്ളത്. പിന്നെ ബാക്കിയുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇയർലി ഓഡിറ്റഡ് സ്റ്റേറ്റ്മെന്റ്സും അങ്ങനെ കുറച്ച് ഡോക്യുമെന്റ്സ് നമ്മൾ ഫയൽ ചെയ്യാനുണ്ട്. അത് ഓട്ടോമാറ്റിക്കലി ചാർട്ടേഡ് അക്കൗണ്ടന്റും ഈ ഒരു കമ്പനി സെക്രട്ടറിയും നമ്മൾ കോൺസ്റ്റന്റ് ടച്ചിലുണ്ടെങ്കിൽ അവർ തന്നെ നമ്മൾ അഡ്വൈസ് ചെയ്തോളും. ലീഗലായിട്ട് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കമ്പനി ഇനിഷ്യേഷൻ സമയത്ത് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഡോക്യുമെന്റ്സും ബാക്കിയുള്ളതാണ് ഒരു കമ്പനി ഫോർമേഷൻ സമയത്തുള്ള ലീഗൽ. അടുത്ത ലീഗാലിറ്റി വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഒരു പ്രോഡക്റ്റിന് പേറ്റന്റോ അല്ലെങ്കിൽ പേറ്റന്റ് ഫയൽ ചെയ്യാൻ പറ്റുന്നതോ അല്ലെങ്കിൽ മാർക്കറ്റിൽ നമുക്ക് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണെങ്കിൽ അവിടെ നമുക്ക് അടുത്ത സ്റ്റെപ്പ് ഓഫ് ലീഗാലിറ്റി വരുന്നു. അതായത് നമ്മൾ അവിടെ ഒരു പ്രോപ്പർ സ്റ്റെപ്സ് ഫോളോ ചെയ്ത് ഒരു പാറ്റന്റിന്റെ ആപ്ലിക്കേഷനും ബാക്കിയെല്ലാം വരുമ്പോഴും ഓട്ടോമാറ്റിക്കലി ഒരു ലോയറൊക്കെ ഇതിൽ ഓട്ടോമാറ്റിക്കലി കടന്നു വരും. അതാണ് ഒരു കമ്പനിയുടെ ഒരു നല്ലൊരു കമ്പനിയിലാണെങ്കിൽ ഇവിടെ രണ്ടിടത്ത് മാത്രമേ ലീഗൽ വരാറുള്ളൂ. ഓക്കെ സാർ, താങ്ക് യു. ഓക്കെ, അതേപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും എപ്പോഴും ഈ ഐഡിയാസ് മണ്ടത്തരം അല്ലെങ്കിൽ പൊട്ട ഐഡിയാസ് ആണെന്ന് തോന്നുമായിരിക്കും, പക്ഷെ അതെപ്പോഴും നമ്മളൊരു ടീച്ചേഴ്സിൻ്റെ അടുത്തും ഫാക്കൾട്ടീസിൻ്റെ അടുത്തും ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് നല്ല ഔട്ട്പുട്സ് കിട്ടാൻ പറ്റും. അതേപോലെ തന്നെ ഞാൻ എപ്പോഴും എല്ലാ സ്റ്റുഡൻസിൻ്റെ അടുത്തും പറയാം, നിങ്ങൾ മാക്സിമം പ്രോജക്ട് കോമ്പറ്റീഷൻസിൽ പങ്കെടുക്കണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി അങ്ങോട്ടുള്ള യുഗത്തിൽ നിങ്ങൾക്ക് ജോലി കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ആ സമയത്ത് നിങ്ങൾ ആരുടെയാണ് കോമ്പീറ്റ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടെങ്കിൽ മാത്രമേ അതിനനുസരിച്ച് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം അതിന് ഏറ്റവും നല്ലൊരു ഗൈഡ് അല്ലെങ്കിൽ നിങ്ങളുടെ സമതുല്യക്കാരുമായിട്ട് കോമ്പീറ്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു വെന്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പ്രോജക്ട് കോമ്പറ്റീഷൻ, ഐഡിയ കോമ്പറ്റീഷൻസും ആണ്. നമ്മൾ ഈ ആർട്ട് ഫെസ്റ്റിന് പോകുമ്പോഴത്തേക്ക് നമുക്ക് അവിടെ കലാപരമായിട്ടുള്ള കാര്യങ്ങളെ കോമ്പീറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതേപോലെ തന്നെയാണ് നമ്മുടെ സ്കിൽ ഫെസ്റ്റാണ് യഥാർത്ഥത്തിൽ ഈ പ്രോജക്ട് കോമ്പറ്റീഷൻസും ഐഡിയ കോമ്പറ്റീഷൻസും. അപ്പോൾ അതിലും നിങ്ങൾ മാക്സിമം പങ്കെടുക്കണം.